എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വില്ലി വൈസ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. കല്യാണം കഴിഞ്ഞു പോയാൽ ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദുരിതങ്ങൾ പേരുന്ന ഭാര്യമാർ നമ്മുടെ നാട്ടിലുണ്ട്. ചിലരൊക്കെ പീഡിപ്പിക്കപ്പെടും, എന്നാൽ അവരത് പുറത്തു പറയില്ല. ഇന്ന് ഈ പരിപാടിയിൽ അതിഥിയായി വരുന്നത് തൃശൂർ എളനാട് നിന്നൊരു മത്സരാർത്ഥിയാണ്. ഈ മത്സരാർത്ഥിയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരനുഭവിച്ച ദുഃഖങ്ങൾ തന്നെയാണ്. ഒരു രോഗം പിടികൂടിയതുകൊണ്ട് മാത്രം ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. രോഗം തളർത്തിയതിനേക്കാൾ ഭീകരമായിരുന്നു ജീവിതത്തിൽ തകർക്കാൻ ശ്രമിച്ച ഭർതൃവീട്ടുകാരുടെയും ഭർത്താവിന്റെയും ഒറ്റപ്പെടുത്തൽ. തൃശൂർ സ്വദേശിനി ദിവ്യയുടെ അനുഭവങ്ങളിൽ. വിവാഹശേഷം സ്ഥിരീകരിച്ച വൃക്കരോഗം ദിവ്യയെ ഭർത്താവിന്റെ കണ്ണിലെ കരടാക്കി. അതേ ചിന്താഗതിയിൽ ഭർതൃവീട്ടുകാരും പെരുമാറിയപ്പോൾ ദിവ്യയ്ക്ക് നഷ്ടമായത് കുടുംബജീവിതത്തിന്റെ താങ്ങും തണലും. സ്വന്തം പിതാവ് നൽകിയ വൃക്കയിലൂടെയായിരുന്നു നിരന്തര ചികിത്സകൾക്ക് ശേഷം ജീവിതത്തിലേക്കുള്ള ദിവ്യയുടെ അതിജീവനം. ഇപ്പോഴും ഒപ്പം നിൽക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും മാതാപിതാക്കൾ ഉൾപ്പെടെ സ്വന്തം കുടുംബാംഗങ്ങൾ മാത്രം. രോഗത്തിന്റെ പേരിൽ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടും ഭർത്താവിനോടുള്ള സ്നേഹം കൈവിടുന്നില്ല ദിവ്യ എന്ന കുടുംബിനി. വിവാഹ ജീവിത സ്വപ്നങ്ങൾ അവിചാരിതമായി കരിനിഴലുകളായിട്ടും പ്രതീക്ഷകൾ കൈവിടാത്ത മനസ്സിന്റെ കരുത്തുമായി 1 കോടി വേദിയിലേക്ക് ദിവ്യ പി മുരളീധരൻ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ദിവ്യ. നമസ്കാരം. ഹായ് ദിവ്യ, നമസ്കാരം, സ്വാഗതം. സ്വാഗതം ദിവ്യ. സുഖമായിരിക്കുന്നോ ഇപ്പോ? ആ, സുഖമായിരിക്കുന്നു സാർ. കുഴപ്പം എല്ലാ വീട്ടിലും എല്ലാവർക്കും സുഖം. ദിവ്യ, എളനാട് എവിടെയാണ്? ശരിക്കും എളനാട് തൃക്കണായ എന്ന് പറയും. തൃക്കണായ? തൃക്കണായ. ചേലക്കര പോകുന്ന വഴിയാണോ? ആ, ചേലക്കര പോകുന്ന വഴിയാണ്. എളനാട് നിന്ന് ചേലക്കര പോകുന്ന വഴിയാണ് തൃക്കണായ എന്ന് പറയും. അപ്പൊ ദിവ്യയുടെ വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ? വീട്ടിലെല്ലാവർക്കും. ആരൊക്കെയാ വന്നിരിക്കുന്ന കൂടെ? ഇന്ന് അച്ഛനും അമ്മയും പിന്നെ അച്ഛനും. അച്ഛന്റെ പേരെന്താ? മുരളീധരൻ. മുരളീധരൻ. അപ്പൊ എന്താ ചെയ്യുന്ന അച്ഛൻ? ഞാൻ കൃഷിക്കാരനാണ്. ആ, കൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പച്ചക്കറി പറമ്പിലാണോ? പച്ചക്കറി പച്ചക്കറിയാണ് കൃഷി. കുറച്ച് കാര്യമായിട്ടുണ്ടോ അതോ? കാര്യമായിട്ടില്ല, കുറേശ്ശെ എങ്ങനെ പോണു. എനിക്ക് പോകുന്ന പെൺമക്കളാണ്. അവരുടെ ദിവ്യ ചെറിയ മകളാണ്. ചെറിയ, ഏറ്റവും ചെറിയ മകൾ. ഓക്കെ. ഇത് അമ്മയാണോ? ആ, അമ്മയുടെ പേരെന്താ? വിലാസിനി. ആ, വിലാസിനി. അമ്മ സുഖമായിരിക്കുന്നോ? അത്യാവശ്യം ഇത് ഈ കൃഷിക്കൊക്കെ സഹായിക്കോ? മുള്ളിയേട്ടൻ എന്നാണോ വിളിക്കുന്നത്? ചേട്ടാന്ന് വിളിക്കാം. ചേട്ട മുള്ളിയില്ല. ആ, ഓക്കെ. അപ്പൊ അത് അങ്ങ് പ്രഭാകരൻ. എന്താ പരിപാടി? ഞാൻ ഒരു 35 കൊല്ലമായിട്ട് മുംബൈയിലായിരുന്നു. മുംബൈയില്? ആ, ഇപ്പൊ 2 വർഷമായിട്ട് കൊറോണ വന്നതിന് ശേഷം ഇവിടെ സെറ്റിൽ ആയി. അപ്പൊ കൊറോണയുടെ നാട്ടിൽ താമസമായി. എളനാട് തന്നെ ഉണ്ട്? ആ, തൃശ്ശൂർ. ഞാൻ വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹത്തിനെ സഹായിക്കുക. അതെ. കാര്യം 1 കോടി അടിച്ചോണ്ട് പോകാൻ വന്നേക്കുന്നുല്ലേ എളനാട് നിന്ന്? പൈസക്കൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോ? സാർ ചികിത്സയുണ്ടല്ലേ? ചികിത്സയുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ. എന്താ ദിവ്യക്ക് ശരിക്കും സംഭവിച്ചത്? എന്താ സുഖം ബാധിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഞാന് ദുബായില് ജോലി ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷേ കല്യാണത്തിന് മുമ്പേ പോയി. കല്യാണത്തിന് മുമ്പേ? കല്യാണത്തിന് മുന്നേ പോയി. എന്റെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിനെ കൊണ്ടുപോയി അവിടെ. ചോദിക്കട്ടെ, ദിവ്യയുടെ ചേച്ചിമാർ രണ്ടുപേര്? ഒരാള് ഗൾഫില്, പിന്നെ മറ്റേയാള്? ഒരാള് നാട്ടില് തന്നെയാണ്. അപ്പൊ ഗൾഫിലെത്തി? ഗൾഫിലെത്തി. ഗൾഫിലെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ഗൾഫിലേക്ക് പോയത്. അവിടെ എത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണം എന്റെ ശരിയായത്. അവിടെ തന്നെയുള്ളത്. അല്ലല്ല, മാട്രിമോണി വഴി വന്നതാണ്. അങ്ങനെ നമ്മള് വീട്ടുകാരും തൃശ്ശൂർ തന്നെയാണ്. ആളുടെ വീടും തൃശ്ശൂർ തന്നെയാണ്. ആള് ഗൾഫിലെ എഞ്ചിനീയർ ആണ്. അപ്പൊ വീട്ടുകാരൊക്കെ വന്ന് നാട്ടിൽ വന്ന് ഉറപ്പിച്ചു കല്യാണം. അതിനുശേഷം പിന്നെ ഞാൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി, ആളും തിരിച്ചുപോയി. അങ്ങനെ 10 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് കല്യാണത്തിന് 1.5 മാസം മുമ്പ് ഞങ്ങള് പുറത്ത് പോയി ഫുഡ് കഴിച്ചതാണ്. അതായത് ആൾക്ക് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോ പുറത്ത് അങ്ങനെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ആളുടെ ജോലിയും പോയി.
എഞ്ചിനീയറായിരുന്നു. അപ്പൊ ജോലി പോയപ്പോ ആൾക്ക് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി. അപ്പൊ പിന്നെ ഞാൻ ആളെ സഹായിക്കാൻ തുടങ്ങി. കാരണം ആള് കല്യാണം കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക്, അയാളുടെ കൂടെ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ അയാളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അയാളെ കുറിച്ച് ഇമ്പ്രഷൻ തോന്നുന്നു. ഇമ്പ്രഷൻ അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വർത്താനം സംസാരപ്രിയനാക്കിയായിരുന്നു. നമുക്ക് ആളുടെ വർത്താനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അപാകതകളൊന്നും തോന്നിയിരുന്നു. തമാശയൊക്കെ പറയുന്ന ആളാണ്. കുറച്ചൊക്കെ വലിയ കാര്യത്തില്ല. കല്യാണത്തിന് അവരെ കമ്പനിക്കാർ എന്തോ കേസ് ആണ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആളുടെ ജോലി പോയി. പിന്നെ കേസിൽ 3-4 മാസം കേസിൽ പെട്ടു. അപ്പൊ പിന്നെ ഞാൻ ആളെ സഹായിച്ചു. ആൾക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോ ആള് പറഞ്ഞു ആൾക്കപ്പോ ഭയങ്കര സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ആരാളെ സപ്പോർട്ട് ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ആൾ എപ്പോഴും പറയും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയേനെ എന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര ഒരു സ്നേഹ പ്രകടനമൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ഞാൻ ആ കാലത്ത് ചിന്തിച്ചു, ഓ ആളെക്കാളും വലിയൊരാൾ ഇനി ഇപ്പൊ എന്നെ സ്നേഹിക്കാൻ കിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു വെച്ചു. കാരണം എനിക്ക് അത്ര അപ്പൊ കാരണം ആളുടെ സംസാരത്തിലൊന്നും നമുക്ക് നല്ല ജെന്റിൽമാൻ ലുക്കൊക്കെയാണ്. ഫാമിലി വെച്ചാൽ ആളുടെ പെങ്ങള് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇവര് നേഴ്സിനെ കണ്ടിട്ടാണ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം ആളുടെ പെങ്ങള് നേഴ്സാണല്ലോ, ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അവിടെ കുറെ കൊണ്ടുപോയി കുറെ കാശൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അവര് നേഴ്സിനെ തന്നെ സെലക്ട് ചെയ്ത് കെട്ടിയത്. ആൾക്ക് കല്യാണം ഉറപ്പിക്കുമ്പോ ആളുടെ വീട്ടുകാർക്ക് പക്ഷെ എന്നെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവര് കല്യാണം ഉറപ്പിക്കുന്ന സമയത്താണ് കണ്ടത്. പക്ഷെ ആളുടെ അച്ഛന് അത്ര താല്പര്യം കുറവായിരുന്നു. എന്താ കാര്യം? അച്ഛൻ പറയണത് ഇതിൽ നല്ല പെണ്ണ് കിട്ടും എന്നൊക്കെയാ പറയണത്. എനിക്ക് ഇതിൽ നല്ല, എന്റെ മോൻ നല്ല പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഭംഗിയുണ്ട്. അപ്പൊ എന്റെ മകന് ഇതിൽ നല്ല പെണ്ണിനെ കിട്ടും എന്നൊക്കെയാണ് ആള് എന്നോട് തന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് കല്യാണത്തിന് ശേഷമാണ്. പക്ഷെ ആള് പറഞ്ഞത് ഒരു തമാശ രീതിയിൽ നമ്മളോട് കാര്യം അവതരിപ്പിക്കുകയാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതൊന്നും എന്നോട് വേണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോ ഞാനങ്ങനെ ഒന്നും എതിർത്ത് പറയണ ആളല്ല. പക്ഷെ അവിടെ എതിർത്ത് പറയാൻ പാടില്ല, അതൊരു വശം. അപ്പൊ ഭർത്താവിന്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു നെല്ലിപ്പറമ്പിൽ സത്യൻ. അങ്ങനെ ഇയാൾക്ക് സപ്പോർട്ട് ആവശ്യം, ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്ത് ഇയാൾ അവിടെ നിർത്തി. ഇയാൾക്ക് നെക്സ്റ്റ് ജോലി കിട്ടി. കിട്ടിയതിന് ശേഷം ആ ജോലി കിട്ടുന്നതിന്റെ ഇടയിലാണ് ഞങ്ങൾ ഒരു വട്ടം പുറത്തുപോയി ഫുഡ് കഴിച്ചപ്പോ രണ്ടുപേർക്കും അലർജി വന്നു. അലർജി വന്നപ്പോ എന്റെ മേലെ സത്യം പറഞ്ഞ ചിക്കൻ ആണ് കഴിച്ചത് പുറത്തുനിന്ന്. അങ്ങനെ അലർജി വരാൻ മാത്രം എന്തുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പൊ എന്ത് ചിക്കനൊക്കെ ആയിരുന്നു നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറന്റ് ആയിരുന്നു. സ്ഥിരമായി പോകുന്ന റെസ്റ്റോറന്റ് ആണോ? സ്ഥിരമായിട്ട് പോകണ്ടായിരുന്നില്ല, വല്ലപ്പോഴൊക്കെ പോവായിരുന്നു. അങ്ങനെ എന്റെ മേത്ത് നിറച്ച് ചൊമ്പ് തടിപ്പുകൾ പൊന്തി വരാണ്. അപ്പൊ നമ്മൾ അലർജി ആണെന്ന് ഡൗട്ട് അടിച്ചിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇത് അലർജി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വയറുവേദനയൊക്കെ വന്നു. അപ്പൊ അതിനുശേഷം അവരെ ട്രീറ്റ് ചെയ്തിട്ട് കുറയണില്ല. പക്ഷെ ഈ സെയിം ആൾക്ക് വിഷ്ണുവിന് ഇതുപോലെ തന്നെ ഭയങ്കര പനി വന്നു, ഫീവർ വന്നു, ഹൈ ഗ്രേഡ് ഫീവർ ഒക്കെ വന്നു. ആൾ അവിടെ ട്രീറ്റ് ചെയ്ത് ആളുടെ മാറിപ്പോയി, കുഴപ്പമൊന്നും ഉണ്ടായില്ല ആൾക്ക്. പക്ഷെ എനിക്കത് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേത്ത് ഇങ്ങനെ കുത്തുകൾ വരാൻ തുടങ്ങി, പിന്നെ ഭയങ്കര വയറുവേദന ഒക്കെ വന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് പോകുന്നു റെസ്റ്റ് ടൈം വെച്ചിട്ട്, കാരണം അവിടെ ചികിത്സിച്ച് എന്താന്ന് മനസ്സിലാവണില്ല. അങ്ങനെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചപ്പോഴാണ് വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമായിട്ട് ടേൺ ചെയ്തിട്ടുണ്ടെന്നാണ്. അസുഖം എന്ന് വെച്ചാൽ ഒരു ഓട്ടോഇമ്മ്യൂൺ ആണ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണ്. പക്ഷെ ഡോക്ടർമാർ പറയുന്നു അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മാറിപ്പോകുന്ന ഒരു അസുഖം എന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞില്ല, ഉറപ്പിച്ചിട്ടുള്ളൂ. ഉറപ്പിച്ചിട്ട് ഒരു 8 മാസം കഴിഞ്ഞു അപ്പോഴാണ്. അപ്പൊ ആൾക്കറിയാം ഇത്രയും നാളെ എനിക്കൊരു കുഴപ്പമില്ലാത്തതാണ് എന്നുള്ള കാര്യം ആൾക്കറിയാം. എവിടെ വെച്ചാണ് എനിക്ക് അസുഖം വന്നതെന്നുള്ള കാര്യം ആൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആളത് ഇപ്പൊ പറയണില്ല. ആദ്യമൊക്കെ ആൾ പറഞ്ഞിരുന്നു എനിക്കറിയാം അവൾക്ക് എവിടെ അസുഖം വന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആള് പറഞ്ഞ എനിക്ക് നേരത്തെ അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെയാ പറയണത്. അപ്പൊ പിന്നെ ആള് ഞാൻ നാട്ടിലെത്തി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ 1 മാസം കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാ പോലും ഞാൻ ആളോട് പറഞ്ഞു ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു അസുഖമാണ്. എല്ലാ കാര്യവും ഞാൻ ആളെ അറിയിക്കണ്ടായിരുന്നു. ആൾക്കും അറിയാം, ആളുടെ പെങ്ങൾക്കും അറിയാം, ശ്യാമ എന്നാണ് പേര്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു അസുഖമാണ്, എനിക്കറിയാം ഡോക്ടർമാർ മാറിപ്പോന്നൊക്കെയാണ് പറയണത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ താല്പര്യമില്ലെങ്കിൽ കല്യാണത്തിന് വേണമെങ്കിൽ പിന്മാറിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാ പോലും ഞാൻ കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല, അസുഖം അസുഖം എല്ലാവർക്കും വന്നൂടെ, എനിക്ക് വന്നൂടെ. പിന്നെ ഇപ്പൊ നിനക്ക് വന്നപ്പോ ഞാൻ തന്നെ അല്ലേ നോക്കേണ്ടത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു കല്യാണം കഴിച്ചു. അങ്ങനെ പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് താങ്കളുടെ അനുഭവം അദ്ദേഹം വിട്ടേച്ചു പോയല്ലോ. അപ്പൊ അങ്ങനെ വിട്ടേച്ചു പോകുന്ന ആളെ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാ
എന്നിട്ട് ആള് പറഞ്ഞു ആയിരിക്കും കല്യാണത്തിന് മുമ്പ് ആൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ആളെക്കാളും എന്നെ സ്നേഹിക്കണ ആള് വേറെ കിട്ടില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പോ ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ജോലിയുടെ ഓഫർ ലെറ്റർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ദുബായി തന്നെയായിരുന്നു. ഞാൻ റിസൈൻ വെച്ച് വരുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ 200,000 രൂപ അതിൽ സാലറി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പണമായിരുന്നു ആവശ്യം. അപ്പൊ ആള് പിന്നെ എന്തായാലും എന്നെ വിടില്ല, കുഴപ്പമില്ല, ഇതിപ്പൊ മാറിപ്പോണ അസുഖല്ലേ, കുറച്ച് കഴിഞ്ഞാൽ അവള് ജോലിക്ക് പോകുമല്ലോ എന്ന് വെച്ചിട്ട് ആള് ഓക്കെ പറഞ്ഞ് ആള് വീട്ടുകാരൊക്കെ ഓക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ ആള് 8 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ ഞാൻ അവരുടെ വീട്ടിലാണ് നിന്നത്. അപ്പൊ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല. അച്ഛൻ പറയും ഹൈറ്റ് കുറവാണ്, ഇതില് നല്ല പെണ്ണൊക്കെ എന്റെ മകന് കിട്ടും. ഭർത്താവിനെ അറിയിച്ചോ ഇങ്ങനെയൊക്കെ വീട്ടിൽ ചില സംസാരമൊക്കെ ഉണ്ട്? ഞാൻ പക്ഷെ പറഞ്ഞാലും ആള് വിശ്വസിക്കില്ല. ആളുടെ അച്ഛനും അമ്മയും പറഞ്ഞു മാത്രമേ ആള് വിശ്വസിക്കുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് വല്ല ടെസ്റ്റ് വല്ലതും നടത്തുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാസത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇത് കിഡ്നീനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറയുമ്പോ അസുഖമാണെന്ന് പുറത്ത് പറയാൻ വേണ്ടിട്ട് ആൾക്കാരുടെ അടുത്ത് പറയാൻ വേണ്ടി ബന്ധുക്കളോട് പറയാൻ വേണ്ടി ആൾക്ക് നാണക്കേടാണ്. അത് കാരണം പിന്നെ അവർ കൊണ്ടുപോയില്ല. ഞാനിട്ട് വല്ല ഞാൻ എന്നും പറയും മാസത്തിലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം. എന്നാൽ എന്റെ വീട്ടിലേക്ക് വിടില്ല, ഞാൻ ഇവിടെ തന്നെ നിർത്തും. ഞാൻ എന്നാ എന്റെ വീട്ടിൽ പോയാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാലോ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോഴേക്കും നമ്മളെങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ മാക്സിമം അറിയാമായിരുന്നു ഇങ്ങനെ ചില പ്രശ്നങ്ങളും വളപ്പൊട്ടലൊക്കെ അവിടെ ഉണ്ടാവുന്ന കൊറോണയുടെ കാലായിരുന്നു. അപ്പൊ പുറത്തു പോകാൻ ഒരു പേടി നമുക്കുണ്ട്, കൊറോണ പിടിച്ചെങ്കിലും എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ, ഇവിടെ കൊയ്യാത്താണല്ലോ. ഓക്കെ, അങ്ങനെ വേണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല, അവരുടെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി. അപ്പൊ ഇവരെ വീട്ടിൽ നിൽക്കുമ്പോ അച്ഛന് ഭയങ്കര പരാതി, ഞാൻ ഹൈറ്റ് പോരാ, എന്റെ മകന് 100 പവൻ കിട്ടിയേനെ, അപ്പൊ അവന്റെ വിദ്യാഭ്യാസവും ഭംഗിയൊക്കെ വെച്ചിട്ട് 100 പവൻ കിട്ടിയേനെ, നീ വന്നിട്ടാണ് അത് ഇപ്പൊ നശിപ്പിച്ച ഡോക്ടറുടെ കല്യാണ ആലോചന വന്നതായിരുന്നു. അത് നേഴ്സായി പോയി ഡോക്ടറാണെങ്കിൽ കുറച്ചും കൂടി ശമ്പളം കിട്ടൂലോ. അപ്പൊ ഡോക്ടറെ കല്യാണ ആലോചന വന്നായിരുന്നു, അത് അന്ന് മുടങ്ങിപ്പോയി. അത് പിന്നെയാണ് മകൻ നിന്നെ കണ്ടത്, അപ്പോഴേക്ക് നിന്നെ കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ എപ്പോഴും അവിടെ പറയും. ഇങ്ങനെ ദിവ്യയുടെ രോഗം മൂർച്ഛിച്ചു തുടങ്ങിയപ്പോഴാണ്, അതായത് കിഡ്നി ബാധിച്ചു അല്ലേ? ഇങ്ങനെ 8 ഡ്യൂറേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ടിരുന്നപ്പോ പിന്നെ നമ്മള് ഒരിടക്ക് 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴൊക്കെ നോർമൽ ആയിരുന്നു. 8 മാസം കഴിഞ്ഞ ഞാൻ ഒരു ഗൾഫിലേക്ക് പോയി ഞാൻ ജോലിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയപ്പോ എന്റെ കാലില് നീര്. അപ്പോ ഡോക്ടറെ കാണിച്ച് പറഞ്ഞു ഇത് എന്തോ സംതിങ് പ്രശ്നമാണ്, കിഡ്നി ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റൊന്നും താങ്ങാൻ പറ്റില്ല, ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഇവിടുന്ന് ബയോപ്സി എടുത്തു, എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തതിന് ശേഷം അവർ പറഞ്ഞു കിഡ്നിനെ ബാധിച്ചിട്ടുണ്ട്, കുറച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെന്റിൽ കുറച്ചു കാലം പോയി, പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഡോക്ടർ ഗുളിക ഹോൾഡ് ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് ഞാൻ പോട്ടേന്ന് ചോദിച്ചു, ജോലിക്ക് പോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ ജോലിക്ക് പോയി, തിരിച്ച് ഗൾഫിലേക്ക് പോയി. പിന്നെ വീട്ടില് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ, അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പ്രകൃതിയായിരുന്നു. ആളൊരു കല്യാണ ബ്രോക്കറാണ്, വിഷ്ണുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത്, സത്യൻ എന്ന പേര്. പക്ഷെ ഞങ്ങളോട് കല്യാണ സമയത്ത് പറഞ്ഞ ആള് ചുങ്കത്ത് ജ്വല്ലറിയിലെ മാനേജറാന്നൊക്കെ പറഞ്ഞത്. അവിടെ എത്തിയപ്പോ പിന്നെയാണ് ആളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവണത്. കാരണം അധികം നാളെ ഞാൻ ആളുടെ കൂടെ നിന്നിട്ടില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് കണ്ട സ്വഭാവം അല്ല ആൾ കല്യാണത്തിന് ശേഷം കണ്ടത്. ഭയങ്കര എന്റയർലി ഡിഫറന്റ് ആണ് ആൾക്ക്. ഞാന് ഭയങ്കര സംശയ രോഗമുണ്ട് ആൾക്ക്. ഞാന് വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്റെ ഫോണില് ആളുടെ ഫിംഗർ പ്രിന്റ് വെച്ചേക്കണം, ഫിംഗർ പ്രിന്റ് വെച്ചേക്കണം. അപ്പൊ ആൾക്ക് ഏത് നേരം വേണേ എന്റെ ഫോൺ തുറക്കാലോ. പിന്നെ എന്റെ കയ്യിൽ പൈസ വെക്കാൻ പാടില്ല. പൈസ ശമ്പളം കിട്ടിയാലേ, ശമ്പളം കിട്ടിയാൽ ആൾക്ക് കൊടുക്കണം, മുഴുവൻ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ പീഡനോ മർദ്ദനോ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കു പുറത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കും, ഞാൻ ഡൈവോഴ്സ് ചെയ്യും. ഭീഷണിയാണ്. പിന്നെ കൊറച്ച് 2 ദിവസത്തേക്ക്, 1 ആഴ്ച 2 ദിവസത്തേക്ക് സന്തോഷം. അപ്പൊ ഞാന് വിചാരിച്ചു മാക്സിമം വഴക്കുണ്ടാവാണ്ട് പോട്ടെ. പിന്നെ ഞങ്ങള് വീട്ടില് 3 പെമ്മക്കളാണ്, അപ്പൊ ഇയാളെ ഡൈവോഴ്സ് ചെയ്ത് ഞാൻ എവിടെ പോയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറയാണ് കൊഴപ്പില്ല, പൈസ എങ്ങനെയാണ് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ ആള് തന്നെ ട്രാൻസ്ഫർ ചെയ്യല്ലേ എല്ലാ മാസവും. അങ്ങനെ 8 മാസത്തെ സാലറി ആള് മേടിച്ചു, ഒരു 8.5 ലക്ഷത്തോളം രൂപ. ഇപ്പൊ ഇവര് തമ്മില് ഇവര് വീട്ടുകാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ അച്ഛൻ എന്നെ അസുഖം വന്നതിന് ശേഷം ആൾക്ക് ഇഷ്ടല്ല. അപ്പൊ ആള് എന്നും പറയണ ഒരു കാര്യമാണ്, നീ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കുക.
അസുഖങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. നീ എങ്ങനെയാണ് ഇതത്ര ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണെന്നുള്ള പരിഗണനയൊന്നും ഇല്ല. ആൾക്കില്ല, ആൾക്ക് മീൻസ് നാണക്കണാണ് ആൾക്കാരോട് പറയാനായിട്ട്. ഞാനെങ്ങനെ എന്റെ മരുമകൾക്ക് അസുഖം നാട്ടുകാരോട് പറയാ? ബന്ധുക്കളെ കറഞ്ഞ നാണക്കടല്ലേ. ബന്ധുക്കളൊക്കെ വരുമ്പോ കണ്ടുപിടിച്ച വഴിയാണ് ഉപേക്ഷിക്കുക. പിന്നെ ഇഷ്ടം പോലെ, കാരണം ആദ്യത്തെ ബയോപ്സി എടുത്തു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചു കാലിൽ നീരുകൊണ്ട് ബയോപ്സി എടുത്തു പറഞ്ഞില്ലേ, ആ സമയത്ത് ആളുടെ സ്വഭാവം മട്ടൊക്കെ മാറി. അവര് ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്റെ അച്ഛനമ്മേനും കൊണ്ടുപോയില്ല, അവരുടെ അച്ഛനമ്മയും വരിക. അവരെ അമ്മയാണ് എന്റെ കൂടെ, വിഷ്ണുവിന്റെ അമ്മയാണ് സാവിത്രി എന്ന പേര്. സാവിത്രിയാണ് എന്റെ കൂടെ ബൈ സ്റ്റാൻഡർ ആയിട്ട് നിൽക്കുക. എന്റെ വീട്ടുകാരെ നിർത്തില്ല, എന്നിട്ട് ഈ വിഷ്ണുവിന്റെ അച്ഛൻ പുറത്തു നിൽക്കും. അപ്പോ എന്നിട്ട് ഏത് നേരം വിളിയാണ്, എന്താണ് അവിടെ ചെയ്യണ്, ഡോക്ടർ വന്നു, എന്താ പറഞ്ഞ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്ന നേരം അന്വേഷണമാണ്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി ഞങ്ങൾ വീട്ടിൽ വന്നു, വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പൊ ആള് പറയാണ്, ആള് ജസ്റ്റ് ഫ്രണ്ട് ഡോർ ഒക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം എന്നെ അച്ഛനും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടുവെക്കോ, ഞങ്ങൾക്കിനി വേണ്ട, ഈ അസുഖം മാറുകയാണെങ്കിൽ മാത്രം തിരിച്ചു കൊണ്ടുവന്നാ മതി. അപ്പൊ അസുഖം ഉണ്ടെങ്കിൽ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട, അസുഖം ഭേദമാവുകയാണെങ്കിൽ തിരിച്ചു വന്നോളൂ. ഒരു ഓപ്ഷൻ കൊടുത്തു വിട്ടേ, ഒരു ഓപ്ഷൻ കൊടുത്തു വിട്ടു. അപ്പൊ കേട്ടവൻ ഞെട്ടിയില്ലയോ? സത്യം പറഞ്ഞ ഞെട്ടി, നമുക്ക് നമ്മളത് ആദ്യമായിട്ടുള്ള കേൾക്കണത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ വിഷ്ണുവിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു, അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരത്ത് വിഷ്ണു വിളിച്ചിട്ട് പറയാണ്, നിന്റേലാണ് തെറ്റ്, അച്ഛൻ്റെ അല്ല തെറ്റ്. സത്യം പറഞ്ഞാൽ ആളുടെ അച്ഛൻ എന്തൊക്കെയാണ് ആളോട് പറഞ്ഞു കൊടുത്തേക്കണെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ അതനുസരിച്ചിട്ടാണ് ആള് വർത്താനം പറയുന്നത്. പക്ഷെ ആൾക്ക് ഇവിടുത്തെ നേരിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ല. ഈ ആള് ആളുടെ അമ്മ അച്ഛനും പറഞ്ഞ എന്തായാലും ആള് വിശ്വസിക്കും. അച്ഛനോട് ചോദിക്കട്ടെ, അതായത് അച്ഛനോടല്ലേ പറഞ്ഞത് മകളെ തിരിച്ചുകൊണ്ടുപോയിക്കളാൻ, അപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, നമ്മളതിപ്പോ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഒരു നമ്മള് എടുത്തിട്ടില്ല മകളുടെ അസുഖം, കാരണം നമ്മൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ. മകൾ അവിടെ ജീവിക്കണമെന്നുള്ള ചിന്തയാണല്ലോ ഒരു അച്ഛനുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവര് അത്ര കാര്യമൊക്കെ എടുത്തില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ? ആ സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്നെ മകളെയും ഒരു ഞങ്ങളവിടെ അവിടെ വീട്ടിൽ ചെന്നപ്പോ അവര് വാതിലിട്ട് അടച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ മകളെ കൊണ്ടുപോകും, ഞങ്ങൾ വേണ്ടി ഇവിടെ ഇരിക്കുമ്പോഴേ പറഞ്ഞേ നിങ്ങളെ മകളെ കൊണ്ടുപോകും, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേൾക്കില്ലാണ്ട് ഇപ്പൊ എനിക്കിപ്പോ എന്റെ മോളെ പിടിച്ചോണ്ടിരാൻ പറ്റുമോ? മകളെ കെട്ടി കൊടുത്തിട്ട് മൂന്ന് പേരും കെട്ടി. അതെ, അവിടെ കുറച്ചു നേരം നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ പോലെ ഇങ്ങോട്ട് പോകുന്നു, അവരോട് ഒന്നും പറഞ്ഞില്ല. മകളെ അവിടെ നിർത്തിട്ട് പോകുന്നു, മകളെ അവിടെ നിർത്തിട്ട് പോകുന്നു. ഓക്കെ, പുള്ളിയൊന്നും നമ്മുടെ മറുപടിയും പറഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഒരു മകളെ അത് പറ്റത്തില്ല. അല്ലെ, ചില ആൾക്കാരുടെ ധാരണ ഈ അസുഖം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കുത്തക പിടിച്ചു വെച്ചിരിക്കുന്ന അവർക്ക് മാത്രമേ വരുമെന്ന്. അസുഖം ആർക്കും എപ്പോഴും വരാലോ. അപ്പൊ എന്നിട്ട് അങ്ങനെ വിഷ്ണു പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇടപെട്ടിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങളെ തിരിച്ച് കയറ്റി. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോണത്. ഓക്കെ, അപ്പൊ ദിവ്യ പറയുന്നത് ഈ രോഗം പിടിമുറുക്കിയതോടെ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള വഴികൾ ആള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ഈ ഭർത്താവ് തന്നെ എന്നോട് പറയും, ഇടയ്ക്ക് അച്ഛനെ നിന്നെ ഇഷ്ടല്ല. അപ്പൊ നീ ഇടയ്ക്ക് പറയും, മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം ആളെ എവിടൊക്കെ എന്നെ എന്തെങ്കിലും ഒക്കെ പറയാനുള്ള ഗ്യാപ്പ് ഉണ്ടോ, ആൾ അവിടെ കയറി ഗ്യാപ്പ് ഉള്ളപ്പോ ഗോളടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കര അയ്യോ, ഞാൻ ഭയങ്കര ഡിപ്രഷൻ ഈ സമയത്തൊക്കെ ഉപേക്ഷിച്ചു പോയ സമയത്തൊക്കെ ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. മാനസികമായിട്ട് തകർന്നു. പിന്നെ അസുഖം, അത് അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കൊണ്ട് തന്നെ കീമോ ഒക്കെ എടുപ്പിച്ചു. കീമോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഈ IG എന്ന് പറഞ്ഞൊരു അസുഖമാണ്. IG ഡെപ്പോസിറ്റ് വരികയാണ് കിഡ്നിയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്, കീമോതെറാപ്പി എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോ അങ്ങനെ ഞാൻ 8 മാസം ജോലി ചെയ്തല്ലോ ഗൾഫില്, എന്നിട്ട് 2 ക്രിയാറ്റിനായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ കഥയൊക്കെ പറയുന്നത്. ഡോക്ടേഴ്സ് പറയണത്. അപ്പോ ആള് പറഞ്ഞു കീമോതെറാപ്പി എടുക്കാൻ എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല, നമുക്ക് കീമോതെറാപ്പി ഒക്കെ എടുക്കാം. പക്ഷെ ഇവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്, എങ്ങനെയെങ്കിലും ഇവിടെ നാട്ടിൽ കൂടെ ഒഴിവാക്കണം. കീമോക്ക് ചെയ്ത അതിന്റെ പേര് കീമോടെ തലയിട്ട് കൊടുക്കാന്നായിരിക്കും അല്ലേ? വേറെ ഡോക്ടറെ, അപ്പൊ ഒരു ഡോക്ടർ അങ്ങനെ ഇപ്രായം പറഞ്ഞു, നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോ മറ്റേതെങ്കിലും ഡോക്ടറെ? ഇല്ല, ഞാൻ അത് നിർബന്ധിച്ച ആളെ കൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ. നമുക്ക് കീമോന്ന് വെച്ചാൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, അത് എടുക്കുമ്പോ നമ്മൾ 100 വട്ടം ചിന്തിക്കണം. അപ്പോ പ്രത്യേകിച്ച് ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്ക്. അപ്പോ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ആ ആദ്യം ട്രീറ്റ് ചെയ്ത ആശുപത്രിയിൽ ഒരു തൃപ്തിക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു, ഞാൻ ഇനി അങ്ങടില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം, അങ്ങടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോ ഇവര് അച്ഛനെ ഒടിപൊടിക്ക് സമ്മതിക്കുന്നില്ല, ഭർത്താവായ വിഷ്ണു സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് വേണ്ട, പക്ഷെ നമുക്ക് റെഫറൽ ലെറ്റർ മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത്ര നാളും ചികിത്സിച്ചല്ലേ, അപ്പൊ ആൾക്ക് നിന്നെ കുറച്ചൊരു ഹിസ്റ്ററി ഒക്കെ അറിയാലോ, അപ്പൊ നമുക്ക് റെഫറൽ ലെറ്റർ അവിടുന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് റെഫറൽ ലെറ്റർ മേടിക്കാന്നുള്ള വ്യാജനെ കൊണ്ടുപോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് ഡോക്ടറോട് സംസാരിക്കാണ്, ഭർത്താവ് സംസാരിക്കാണ്.
നമുക്ക് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യാം ഡോക്ടറോട് പറയണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ ഈ മെഡിക്കൽ സയൻസുമായി ബന്ധമുള്ള ആളാണോ? ബന്ധമൊന്നുമില്ല. പിന്നെന്താ വിഷ്ണു അങ്ങനെ പറയാൻ കാര്യം? ആൾക്കറിയില്ല ആശുപത്രിയായിട്ട് അദ്ദേഹത്തിന് എന്താ ബന്ധം? അതും സത്യം പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു കാര്യം. ഞങ്ങളും ആലോചിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം. ചിലപ്പോ ഇനി വേറെ സ്ഥലത്തൂടെ പോയി പറയേണ്ട നാണക്കേടാകും. ആ ഒരു കോംപ്ലക്സ് ആണോ? അതും അറിയില്ല സത്യം പറഞ്ഞാൽ. ആൾക്കും ആളുടെ അച്ഛനും ഒരേ വാശി അവിടെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്നാ കീമോ എടുത്ത ആൾക്കാർക്ക് പിള്ളേരുണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഈ ഓവൻ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ട്, ഊസൈറ്റ് പ്രിസർവേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് എടുത്തു വെക്കാം കീമോക്ക് മുമ്പ്. അതിനുവേണ്ടി 3 ആഴ്ച വെയിറ്റ് ചെയ്യണം പറഞ്ഞു. മെഡിസിനും കാര്യങ്ങളൊക്കെ 3 ആഴ്ച വെയിറ്റ് ചെയ്യണം പറഞ്ഞു. അപ്പൊ 3 ആഴ്ച വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 3 ആഴ്ച സമയമുണ്ടല്ലോ, അപ്പൊ അതിനുള്ളിൽ നമുക്ക് വേറെ ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കലാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ വിഷ്ണു പറയാണ് 3 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ആളുടെ ജീവൻ തന്നെ അപകടമാവും, എത്രയും പെട്ടെന്ന് എടുക്കണം. എന്നാലും നമുക്ക് അവളുടെ ജീവൻ രക്ഷിക്കണ്ടേ, അപ്പൊ എങ്ങനെയും രക്ഷിക്കണം. അപ്പൊ ഇതിന് നമ്മളെ ഗൾഫിൽ നിന്ന് തിരിച്ച് വിഷ്ണുവിന്റെ വീട്ടിൽ വന്നപ്പോ വിഷ്ണുവിന്റെ അച്ഛൻ ബന്ധുക്കളൊക്കെ വിളിച്ചുട്ടോ. എന്നിട്ട് അവരുടെ മുമ്പിലൊക്കെ ഭയങ്കരമായിട്ട് ആള് പറയണ് ഇത് നമ്മുടെ മോളാണെങ്കിൽ നമ്മൾ ചികിത്സിക്കണ്ടേ, ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ആൾ അങ്ങനെയാണ് സംസാരിക്കുള്ളൂ. ആളുടെ രീതിയിൽ കുറ്റമില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, അങ്ങനെയാണ് ആള് സംസാരിക്കുക. ഒഴിവാക്കിയത് വീട്ടിൽ കൊണ്ടുവിട്ടത് വിഷ്ണുവിനെ കൊണ്ടുവിട്ടത്. അല്ല കൊണ്ടുവിടുമ്പോ വിഷ്ണു എന്താ ന്യായീകരണം പറഞ്ഞത്? കാരണം നമുക്കൊരു അസുഖം വന്നു ഭാര്യ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല, ആദ്യത്തെ കീമോഡോസ് തന്നെ വരാന്ന് പറഞ്ഞു പോയതാണോ? അതെ, എന്നെ സ്നേഹത്തോടെ വീട്ടിൽ കൊണ്ടാക്കണം. പിന്നെ വരാം, എനിക്ക് അറിയില്ല അയാൾ വീട്ടിൽ കൊണ്ടാക്കാന്നുള്ളതിനെ എനിക്ക് അറിയണ്ടേ. മനസ്സിലായില്ല പിന്നെ എപ്പോഴാണ് മനസ്സിലായത് അയാൾ എന്നൊക്കെ വീഴ്ച പോവാണെന്ന്? അത് പിന്നെ ഞാന് ഹോസ്പിറ്റലിൽ റിവ്യൂവിന് ചെന്നപ്പോഴാണ് മനസ്സിലായത്. റിവ്യൂവിന് ഞാന് കീമോ എടുത്തല്ലോ, ഫസ്റ്റ് കീമോ എടുത്തോടുകൂടി എനിക്ക് ചെറിയ സൈഡ് എഫക്റ്റ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോ വിഷ്ണു പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിക്ക്, ട്രീറ്റ്മെന്റിന് കൂടെ ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കണം, വിഷ്ണു സ്നേഹത്തോടെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പൊ ഞാന് ആളെ വിളിക്കുന്നുണ്ട്, പക്ഷെ ആള് ഫോണൊന്നും എടുക്കണില്ല. എന്നിട്ട് പിറ്റേ ദിവസം പിറ്റാത്ത ആഴ്ച റിവ്യൂ ആണ് ഹോസ്പിറ്റലില്. അപ്പൊ ഞാന് റിവ്യൂ ഹോസ്പിറ്റലിൽ പോയപ്പോ ആളെ വിളിക്കണം. അപ്പൊ ആള് പറയണം ഞാൻ എത്തിയിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ആയിക്കോട്ടെ, എന്റെ ആണെങ്കിൽ പൈസ ഇല്ല കേട്ടോ, കാരണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ എന്റെ തലേ ദിവസം എന്റെ ലാസ്റ്റ് മാസത്തെ സാലറി വന്നു. അപ്പൊ വിഷ്ണു ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ അടച്ചിരിക്കുക. അപ്പൊ വിഷ്ണു എന്ത് ചെയ്യുന്നെങ്കിൽ ആ ഹോസ്പിറ്റലില് ആ ക്യാഷ് വന്നത് എന്റെ മൊബൈലിൽ എടുത്തിട്ട് ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കണേ പിറ്റേ ദിവസം. അപ്പൊ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, ലാസ്റ്റ് മാസം സാലറി ആളുടെ കയ്യിലായി. അപ്പൊ അങ്ങനെ ഞാന് ഹോസ്പിറ്റലിൽ റിവ്യൂ, ഞാൻ എന്നിട്ട് മോള് ബ്ലഡ് എടുത്തോണ്ടിരിക്കുക റിവ്യൂവിന് പോയിട്ട്. അപ്പൊ റിവ്യൂവിന് പോയിട്ട് ബ്ലഡ് എടുത്തോണ്ടിരിക്കുമ്പോ ആള് പറയാണ് നീ ഇവിടെ താഴത്തേക്ക് ഇറങ്ങി പോയോ, നിന്റെ അച്ഛനെയും കൂട്ടിട്ട് പോയോന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ അച്ഛനെ കൂട്ടിട്ടൊക്കെ വരുന്നേ? അതൊക്കെ പറയാം, നീ ഇവിടെ താഴത്തേക്ക് ഇറങ്ങി പോയോ. അപ്പൊ ഞാൻ താഴത്തേക്ക് അച്ഛനെ പോയി. അപ്പൊ എന്തോ എനിക്ക് പന്തികേട് തോന്നി, ഇവരെന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാന് ഇവരോട് പറയാണ്, ഞാൻ താഴത്ത് ചെന്നപ്പോ വിഷ്ണുവിന്റെ അച്ഛൻ പറയാണ് എന്റെ മകനിപ്പോ നിന്നെ വേണ്ട, രോഗിയായിട്ടുള്ള നിന്നെ വേണ്ട, ഞങ്ങക്ക് ഇന്ന് കൊണ്ടിടക്കുന്ന നാണക്കടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിഷ്ണുവിന്റെ മുഖത്ത് പോയി, വിഷ്ണു ചോദിച്ചു അച്ഛൻ പറഞ്ഞു തന്നെ ശരിക്കും പറഞ്ഞു, അച്ഛൻ പറഞ്ഞു തന്നെയാണ് നല്ലത് പറഞ്ഞു. അപ്പൊ ഞാന് ഇത് കേട്ട ഷോക്കായി എനിക്ക്. ഞാനാണ് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റിൽ ഇരിക്കുക. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു എന്തെന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആളോട് ഞാന് കരഞ്ഞു പറഞ്ഞു ആ സമയത്ത്. പക്ഷെ കരഞ്ഞ് അതൊന്നും ആൾക്ക് പക്ഷെ മൈൻഡ് ഇല്ല. ഞാൻ ആളുടെ കാല് നിറച്ച ആൾക്കാർ നോക്കി നിൽക്കാം കേട്ടോ, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നടക്കണം. ഞാൻ നോക്കി നിന്നപ്പോ ഞാൻ ആളുടെ കാലില് വീണു, വീണിട്ട് ഞാന് കാല് പിടിച്ചിട്ട് കരഞ്ഞു. അച്ഛനുണ്ടോ കൂടെ? എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ അല്ല. ഞാനിപ്പോ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ മകള് ഇപ്പൊ അവളുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ യാചിക്കണത്. അപ്പൊ അങ്ങനെ ഞാന് കാല് പിടിച്ചപ്പോ ആള് പറയാ, ആള് മൈൻഡ് ചെയ്തില്ല. ഞാൻ 2 കൈയും കെട്ടിട്ട് ഇങ്ങനെ നോക്കി നിക്കണ്, അറ്റ്ലീസ്റ്റ് ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചെങ്കിലും എഴുന്നേപ്പിക്കില്ലേ, അതുപോലും ചെയ്തില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ആളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പൊ ആളുടെ അമ്മ പറയണത് നീ ഇങ്ങനെ മാറി നിക്ക്, അവൻ തൊടാൻ നിക്കണ്ട, ഇങ്ങോട്ട് മാറിക്കൊണ്ട് എന്നെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടു. അപ്പൊ ആളുടെ പകരം രോഗം വല്ലതാണെന്ന് അമ്മയ്ക്ക് സംശയമുണ്ടോ? സത്യം ഇല്ല, അസുഖാണല്ലോ, അപ്പൊ എങ്ങനെയാലും ഒഴിവാക്കണല്ലോ. അപ്പൊ അത് പുറത്ത് പറയാനും പറ്റില്ല, അസുഖം കൊണ്ടാണ് ഉപേക്ഷിക്കുന്നത്. അപ്പൊ വിഷ്ണുന്റെ അച്ഛൻ പറഞ്ഞു നിനക്കിനി അസുഖല്ലേ, നിനക്കിനി വേറെ വഴിയില്ലെങ്കിൽ നീ പോയി ചത്തോന്ന് പറഞ്ഞു.
അച്ഛൻ പറഞ്ഞു. ആളാണ് ഇതിന്റെ മെയിൻ സൂത്രധാരൻ. ആളാണ് ഇങ്ങനെ മകനെ ഇങ്ങനെ സ്ക്രൂ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോഴും പറയാണ് നീ എങ്ങനെയാലും ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിന്റെ തലയിലാകും കുറച്ച്, നീ ഭയങ്കര ബുദ്ധിമുട്ടും, നിനക്ക് ഇതിനേക്കാൾ നല്ല പെണ്ണ് ഞങ്ങൾ എപ്പോ കെട്ടിച്ചേരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മകനോട് പറഞ്ഞു കൊടുക്കണത്. എന്നിട്ട് വിഷ്ണു അവന്റെ കയ്യിലാണ് ഈ ഡോക്യുമെന്റ്സുകൾ. എന്നിട്ട് ആ സാധനമൊക്കെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു വലിച്ചു പറഞ്ഞു പോയി. തുടങ്ങിയതാണ് അതിന്റെ ഡോക്യുമെന്റ്സ്, നീ എന്താ വെച്ചാൽ ചെയ്തു അത് പറഞ്ഞു. അപ്പൊ ഞാന് വഴിയിലായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി മത്സരം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, മനസ്സിനിടയിൽ സംസാരിക്കാം, കുറെ കാര്യങ്ങൾ ഇനിയുണ്ടല്ലോ. അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെടണ്ടേ? ഇതാണ് നമ്മുടെ സാക്ഷാൽ കുട്ടേട്ടൻ. ഓക്കെ, കുട്ടേട്ടന് ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. കുട്ടേട്ടൻ അല്പം ജ്യോതിഷമൊക്കെ പഠിച്ചു. ദിവ്യ, നമസ്കാരം. എന്തൊക്കെയാണ് ദിവ്യ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു കുട്ടേട്ടാ, എല്ലാവർക്കും സുഖം വീട്ടില്, എല്ലാം നന്നായി വരട്ടെ. ദിവ്യ നന്നായി മത്സരിക്കൂ, ദിവ്യയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങിയാലോ? അപ്പൊ ഇന്നിപ്പോ മത്സരിക്കുന്ന എങ്ങനെയാ? 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക് ഡയറക്റ്റ് കയറണോ, അതോ 20 ചോദ്യങ്ങൾ വഴി പതുക്കെ പതുക്കെ നൂലമാലകളൊക്കെ കടന്ന് അങ്ങനെ പോകണോ? 20 ചോദ്യം വഴി. ഓക്കെ, പൈസ ഒക്കെ ആവശ്യമുള്ളല്ലേ? പൈസ ഭയങ്കര ആവശ്യമുണ്ട്. വീടില്ല, ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല. ഇപ്പൊ വാടക വീട്ടിലാണോ? ഇപ്പൊ അമ്മയുടെ ചേച്ചി, ഒരു കല്യാണം കഴിക്കാത്ത ചേച്ചിയുണ്ട്, ആളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം പഠിച്ച കടങ്ങള്, പിന്നെ ചികിത്സക്ക് കല്യാണത്തിന്റെ കടങ്ങള്, അപ്പൊ അങ്ങനെ വരുമ്പോ അച്ഛൻ വീട് വിറ്റു. വീട് വിറ്റിട്ട് പിന്നെ ചികിത്സക്ക് വേറെ നിവൃത്തിയില്ലല്ലോ നമുക്കൊന്നും. പിന്നെ അപ്പൊ പൈസ അത്യാവശ്യമുണ്ട്. പൈസ അത്യാവശ്യം. അറിഞ്ഞു കളിക്കുക. ഓക്കെ, അറിഞ്ഞു കളിച്ചാൽ അറിഞ്ഞു തരാനുള്ള പൈസ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ മോണിറ്റർ ആർക്കേ വരൂ. ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 rupees. ഒരു കാര്യം ചെയ്യുക, LEDയിലേക്ക് നോക്കിക്കോളൂ, ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോ അപ്പൊ ഇത് കണ്ടല്ലോ. അപ്പൊ സിനിമയൊക്കെ കാണാറുണ്ടോ? അത്യാവശ്യം കാണാറുണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 10,000 രൂപയുടെ ചോദ്യമാണ്, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്തിന്റെ പേരിലാണ് ഈ സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മാന്നാർ, ഓപ്ഷൻ ബി പൂഞ്ഞാർ, ഓപ്ഷൻ സി പോഞ്ഞിക്കര, ഓപ്ഷൻ ഡി ഉളശ. ഓപ്ഷൻ സി പോഞ്ഞിക്കര. പോഞ്ഞിക്കരയാണോ? ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങനെ ശ്രദ്ധിച്ചു? ഞാൻ ഈ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഏത് സിനിമ? ഏത്? കല്യാണരാമൻ. ഓക്കെ, അപ്പൊ പോഞ്ഞിക്കര ഉറപ്പിച്ചു. 10,000 രൂപയിൽ ഉറപ്പിച്ചു. അപ്പൊ ഓപ്ഷൻ സി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആദ്യം തുടക്കം നന്നായിട്ടുണ്ട്, 10,000 രൂപ കിട്ടുന്നു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലൂടെ പോകാം. 20,000 രൂപയുടെ ചോദ്യമാണ്. 20,000 rupees. മോണി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 20,000 രൂപയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളിൽ ഐ എന്ന അക്ഷരം കൂടാതെ വേറെ ഏത് അക്ഷരത്തിന്റെ മുകളിലാണ് ടിറ്റിൽ എന്ന് പേര് വിളിക്കുന്ന ചെറിയ കുത്തുള്ളത്? ഓപ്ഷൻ എ കെ, ഓപ്ഷൻ ബി ജെ, ഓപ്ഷൻ സി വൈ, ഓപ്ഷൻ ഡി ജി. കാര്യം മനസ്സിലായോ? ഐയുടെ മേളിൽ കുത്തുണ്ട്, അതേപോലെ അക്ഷരത്തിന്റെ മേളിലൂടെ കുത്തുള്ളത്. കുത്താണ് പ്രശ്നം, അതിന്റെ പേരാണ് ടിറ്റിൽ. ഓപ്ഷൻ ബി ജെ. ജെ ആണോ? ആലോചിച്ച് നോക്കൂ. നല്ല സമയമാണ് ദിവ്യക്ക്, നല്ല സമയമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യ നന്നായി മത്സരിച്ചോളൂ, ഒരു പക്ഷേ ആദ്യത്തെ 1 കോടി കരസ്ഥമാക്കാൻ സാധ്യത ഉണ്ടാവുക ദിവ്യക്കായിരിക്കും. എല്ലാവിധ ഭാവങ്ങളും. 1 കോടി കിട്ടിയ ബോധം കിട്ടി ഇവിടെ വീഴുവോ? ഇനി മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേൾപ്പിച്ചുതരാം. ദിവ്യക്ക് എങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണോ? പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. ഭർത്താവ് പറഞ്ഞിട്ട് പാടിയ പാട്ടേതാ? ഞാൻ പാടിയിട്ടില്ല, അതിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനത്തെ കഴിവുകളൊന്നും ആള് നമ്മളോട് ആവശ്യപ്പെട്ടില്ല. ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു ജീവിതശൈലി. ഇല്ല, ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ മൂളണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഓഫീഷ്യലായിട്ട് എവിടെ പാട്ടും പാടി പോട്ടെന്ന് കാത്തിരിക്കുന്നത്. അപ്പൊ പാടിക്കട്ടോ?
പാട്ട് കേട്ടല്ലോ, പാട്ടെങ്ങനുണ്ട്? നമുക്കിനി ചോദ്യത്തിൽ കിടക്കാം. 30,000 രൂപയുടെ ചോദ്യമാണ്, ഏത് മലയാള ഗാനത്തിന്റെ ഈണം കടമെടുത്താണ് ഈ ഹിന്ദി ഗാനം ഒരുക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ തുമ്പി വാ തുമ്പക്കൂടത്തിൽ, ഓപ്ഷൻ ബി പൂ വേണം പൂപ്പട വേണം, ഓപ്ഷൻ സി ഏഴു സ്വരങ്ങളും, ഓപ്ഷൻ ഡി ഒന്നാനാം കുന്നിന്മേൽ. അപ്പോ എല്ലാം മനസ്സിലൊന്ന് പാടി നോക്കുള്ളൂ, തുമ്പി വാ പാടി നോക്കുള്ളൂ, പൂ വേണം, ഓപ്ഷൻ ബി ഒന്ന് മൂളി നോക്കി ഞാനും നോക്കട്ടെ, അങ്ങനെയാണോ അതായിരിക്കും എനിക്കൊരു സംശയം. പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം, വലിയൊരു സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. കുട്ടിയേട്ടാ ഈ പാട്ട് അറിയാമോ? ഈ പാട്ടിന്റെ കുറച്ച് വരികൾ എനിക്കറിയാം. രണ്ടുപേരും ഒന്ന് പാടി നോക്കി, അതാണോ ഒന്ന് ചെക്ക് ചെയ്തോട്ട്. പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം, പൂനാര ചാർത്തിയ കന്നി പൂമകൾ വേണം, ഉന്നത്തെ കാവിൽ നിന്നും തേവരു താഴെ എഴുന്നള്ളുന്നേ. ഈ ഗാനമല്ലേ ബോസ്? ഓക്കേ, അതെ ഈ ഗാനമാണോ? ഓപ്ഷൻ ബി. എനിക്ക് തോന്നുന്നു എനിക്കൊരു സംശയം ഉണ്ട് അതിനകത്ത്, പാട്ട് കേട്ടപ്പോ ഒരു സംശയം വന്നു. അപ്പൊ ദിവ്യ താങ്കൾ പറഞ്ഞ ഉത്തരം ചെറുതായിട്ട് തെറ്റുന്നു എന്ന് ഒരു പേടി എനിക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ പേടി മാറുന്നു, ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ കിട്ടി. ഇനിയിപ്പോ നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിൽ കടക്കുമ്പോ നമുക്ക് ഇത്തിരി കാര്യങ്ങൾ അറിയാമുണ്ട്. അപ്പൊ രണ്ടാമത്തെ കീമോ ചെയ്തോ? രണ്ടാമത്തെ കീമോ ചെയ്തു. അല്ല, ഈ രണ്ടാമത്തെ കീമോ ചെയ്യുന്നതിന് മുമ്പേ ഈ ബീജം പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിച്ച് കുഞ്ഞിനെ ഉണ്ടാക്കുന്ന രീതിയാണല്ലോ പറഞ്ഞത്, അല്ലേ? അത് ചെയ്തായിരുന്നു? ഇല്ല, അത് ചെയ്യാൻ ആള് സമ്മതിക്കില്ലല്ലോ. ആള് പറഞ്ഞത് വേണ്ട, അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഇവിടെ ജീവനാണ് വലുത്, അല്ലാണ്ട് എനിക്ക് പിള്ളേരൊന്നും വേണ്ടെന്ന്. കാരണം ഇയാള് ഗൾഫിൽ നിന്ന് എന്നെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയണ്ട കൊണ്ടതെന്ന് അറിയോ? എനിക്ക് നിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നഷ്ടപ്പെടും, എനിക്ക് നീ ഇല്ലാണ്ട് നീ ജീവിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിൽ പോയിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട്. കള്ളം പറഞ്ഞാണോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ? അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി അത് ആത്മാർത്ഥമായിട്ട് പറയണതാണ്, കാരണം ഇതേ ഇതിൽ കൂടുതൽ ഞാൻ ആളെ എങ്ങനെ സ്നേഹിക്കുക? സത്യം പറയാം, എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടത്തിന് പേരിലാണ് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുടങ്ങിയോ? ഞാൻ എനിക്ക് ആളോട് ചെറിയ ഇഷ്ടം, നല്ലൊരാളായിട്ട് പേരിലാണെങ്കിൽ ഇഷ്ടമുണ്ട്. ഇപ്പൊ ദിവ്യയുടെ ജീവിതത്തിൽ ആളില്ലല്ലോ? ഇല്ലില്ല. നിങ്ങളൊരു ഡിവോഴ്സ് പെറ്റീഷനിലൊക്കെ അല്ലേ? ഡിവോഴ്സ് പെറ്റീഷൻ അല്ല കൊടുത്തിരിക്കുന്നത്, ഇതില് എന്റെ സാലറി തിരിച്ചു കിട്ടാനും പിന്നെ എന്റെ സ്വർണം മുഴുവൻ ഇവരുടെ കയ്യിലാണ്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി? തിരിച്ചു കിട്ടാൻ വേണ്ടി. ഡിവോഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത്? അല്ലല്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചാടിക്കേറി ഒരു ചോദ്യം ചോദിക്കാം. ഇൻകേസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി പശ്ചാത്താപ വിവശനായി അദ്ദേഹം ഒരിക്കൽ മടങ്ങി വരുന്നു ഇളനാട്ടേക്ക്, ഇളനാട്ടുകാരി അദ്ദേഹത്തെ സ്വീകരിക്കുവോ? അതോ ഞാന് ഒരിക്കലും ആളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ല, ആളെ എന്നെയാണ് ഉപേക്ഷിച്ചിട്ട് പോയത്. അതുകൊണ്ട് വരാൻ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിട്ട് വന്നതാണെങ്കിൽ സ്വീകരിക്കാം. അതിനിപ്പോ ഇത്ര ഒരു മെഡിക്കൽ റിപ്പോർട്ട് ദിവ്യക്ക് കിട്ടി, സാധാരണഗതിയിൽ ആരായാലും ഷോക്കേറ്റ് പോകും. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ നോളജ് ഉള്ള ഒരു നഴ്സിംഗ് ജോലി ചെയ്യുന്ന താങ്കൾക്ക് അത് കൂടുതൽ ഷോക്ക് ആവും. ചില ആൾക്കാർ പറയുന്ന പോലെ ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് റിപ്പോർട്ട് കിട്ടിയ ഒന്നും തോന്നത്തില്ലെന്ന് ചില ആൾക്കാർ ധരിക്കുന്നുണ്ട്. അതങ്ങനെയല്ല, അവർക്ക് ഈ അസുഖത്തിന്റെ തീവ്രത കുറച്ചുകൂടെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ആ ജ്ഞാനവും അവർക്ക് ആപത്തായി മാറും, അപകടമാവും, കൂടുതൽ പേടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ദിവ്യയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഈ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോ? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായി. ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരുന്നു ശരിക്കും? ബയോപ്സി റിപ്പോർട്ടൊക്കെ എടുത്തപ്പോ അതില് പറഞ്ഞത് IgA ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അത് അങ്ങനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ എന്ത് സംഭവിക്കും? അറ്റാക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ നല്ല സെൽസിനൊക്കെ നശിപ്പിക്കും. ഓക്കേ, പിന്നെ അത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, ഇങ്ങനെ ഓരോ ഓർഗൻസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ആ ഓർഗണൊക്കെ ഡാമേജ് ആയി തുടങ്ങും, അതാണ് ഓട്ടോ ഇമ്മ്യൂണിൽ ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അത് നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ആണോ അത് പൊട്ടയാണോ എന്നുള്ള കാര്യം അറിയാം. എല്ലാവരും എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യണം, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ചിലപ്പോ ചിലരൊക്കെ ഓർഗൺ പോകും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രൊഗ്നോസിസ് ഉള്ള ഒരു അസുഖമാണ് ഈ വാസ്കുലൈറ്റിസ് എന്ന് പറയാൻ എനിക്ക് വന്നിട്ടുള്ളത്. ബാക്കി ഓട്ടോ ഇമ്മ്യൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പ്രൊഗ്നോസിസ് ഒന്നും ഇല്ലാത്തതാണ്, പക്ഷെ ഇതിന് നല്ല പ്രൊഗ്നോസിസ്. അതായത് പെട്ടെന്ന് മാറാനുള്ള സാധ്യത ഉണ്ട്, മാറാനുള്ള സാധ്യത ഉണ്ട്. ഒരു പ്രതീക്ഷയുടെ കിരണം അവിടെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ആൾക്കും അറിയാം. തകർന്നു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴും ഞാൻ ആളോട് പറയും ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പൊ ആള് പറയണെങ്കിൽ ആ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റല്ലോ, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം വരണേ, നീ അതിനെ കുറിച്ച്. ആള് ബോൾഡ് ആണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ബോൾഡ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അഭിനയമാണെന്നാണോ ദിവ്യക്ക് തോന്നുന്നത്? സത്യം ആത്മാർത്ഥം ഉണ്ടെങ്കിലോ
ഇല്ലല്ലോ, ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുക. സത്യം പറഞ്ഞാൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ ഉപേക്ഷിച്ച് പോവില്ലല്ലോ നമ്മളെ. അത് കറക്റ്റാ, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ കൂടെ നിൽക്കുന്നത്. പക്ഷെ നിർബന്ധിച്ച ആൾ എന്നെ കൊണ്ട് കീമോതെറാപ്പി എടുപ്പിച്ചതാണ്. അതല്ല പിന്നെ പൈസ എല്ലാം എടുത്തു, സാലറി വാങ്ങിച്ചു, ഇതെല്ലാം മാത്രമല്ല സ്വർണം അയാളുടെ കയ്യിലായിട്ടുണ്ട്. ഒക്കെ അവരുടെ കയ്യിലാണ്. ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു ശരിക്കും. ആ അത്യാവശ്യം സ്വർണം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ 100 രൂപ ഫിക്സ് ചെയ്തിരിക്കുക. 100 രൂപ ഫിക്സ് അല്ലേ? നെല്ലിപ്പറമ്പിൽ, നെല്ലിപ്പറമ്പിൽ സത്യൻ. സത്യൻ, ഓക്കെ. നെല്ലിപ്പറമ്പിൽ സത്യൻ, ആ പേരെനിക്ക് ഇഷ്ടമായി. ആ വ്യക്തിയുടെ സ്വഭാവം പറഞ്ഞു കേട്ടിടത്തോളം അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ചില ചില മോശം പ്രവൃത്തികളൊക്കെ നമുക്കെതിരെയും അങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അല്ല, ദിവ്യയുടെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ചില സന്ദർഭങ്ങളിലൊക്കെ? സാധാരണഗതിയിൽ ഒരു വീട്ടിലിങ്ങനൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. മരുമകളാണെങ്കിലും നമ്മൾ മകളെ പോലെയല്ലേ, അച്ഛന്റെ അടുത്തൊന്നും മോശമായ പെരുമാറ്റം ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ഇല്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഈ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്? ആള് പറഞ്ഞാൽ അച്ഛനല്ലേ, ഇപ്പൊ ഞാനെങ്ങനെയാ അച്ഛനോട് ഇതൊക്കെ ചോദിക്കുക? നീ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ആരോട് പറയാന്ന് കണ്ട, നോക്കാം നമുക്ക് ഇങ്ങനെ ഇനിയും തുടരെ എങ്ങനെയാ വരണെന്ന് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുക്കാം. അങ്ങനെ നടപടി എടുക്കുന്ന് എനിക്ക് തോന്നണില്ല ആള്. കാരണം ആളെപ്പോഴും പറയും എന്റെ അച്ഛനാണ് എനിക്ക് വലുത്, ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അച്ഛന്റെ കൂടെ നിക്കുള്ളൂ. അതുകൊണ്ട് ദിവ്യക്ക് ഒരു തോന്നലുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും. കാരണം ഒരു ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ആള് പറഞ്ഞത് നിന്റെ ഭാഗത്തല്ല തെറ്റ്, അച്ഛന്റെ ഭാഗത്തല്ല തെറ്റെന്ന് പറഞ്ഞത്. അപ്പൊ ആള് അച്ഛന്റെ കൂടെ നിന്നത് വേഗം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പിന്നീടാണ് ഇതൊക്കെ അറിയുന്നത്. എന്നെ വീട്ടിൽ കണ്ട് ഉപേക്ഷിച്ച ശേഷമാണ് ഞാൻ ഈ കഥകളൊക്കെ അറിയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരായിരുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഈ കഥകളൊക്കെ പറയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. വീട്ടിൽ വന്നിട്ട് എത്ര മാസമായി? 2 വർഷത്തോളം. ആ സമയം കൊണ്ട് 40,000 രൂപയുടെ ചോദ്യം ഒന്ന് ചോദിച്ചോ. മോണിറ്റർ കേറിവാ. ചോദ്യം ഇതാണ്, 40,000 റുപ്പീസിന്റെ ചോദ്യമാണ്. ഏത് ഉൾക്കടലിനടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഗൾഫ് രാജ്യങ്ങളെ അങ്ങനെ വിളിക്കുന്നത്? ഓപ്ഷൻ എ മെക്സിക്കൻ ഗൾഫ്, ഓപ്ഷൻ ബി പേർഷ്യൻ ഗൾഫ്, ഓപ്ഷൻ സി കൊറിന്ത്യൻ ഗൾഫ്, ഓപ്ഷൻ ഡി മോറോ ഗൾഫ്. താങ്കളൊരു ഗൾഫ് നാട്ടിൽ ജീവിച്ചാളെന്നുള്ളതിൽ പെട്ടെന്ന് കാണുമ്പോഴേ ഇത് മനസ്സിലാക്കേണ്ടതാ. ഓപ്ഷൻ ബി പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫ്, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? നമ്മള് പണ്ടൊക്കെ ആൾക്കാർ ഗൾഫിൽ പോയി വരുമ്പോ ഈ പഴയ ആൾക്കാരൊക്കെ പറയില്ലേ, അവൻ പേർഷ്യയിലാണ്. പേർഷ്യയിലാണ് എന്നൊക്കെ പറയില്ലേ. നമ്മള് പേർഷ്യ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് പേർഷ്യ പോയപ്പോ എല്ലാരും പോയി, നമ്മളും പേർഷ്യ പോയി. പക്ഷെ എന്റെ കയ്യില് സമ്പാദ്യം ഒന്നും ഉണ്ടായില്ല തിരിച്ചു വരുമ്പോ. പക്ഷേ തനിച്ചായി തോന്നലിന് ശേഷം പേർഷ്യൻ ജീവിതം ഒരു ബുദ്ധിമുട്ടായെങ്കിലും ഭർത്താവിന്റെ കൂടെ ഗൾഫ് നാട്ടിലൊക്കെ ചുറ്റി നടക്കുമ്പോൾ അതൊരു സന്തോഷമല്ലായിരുന്നു? പക്ഷെ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞല്ലോ, ആളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ആളുടെ സ്വഭാവം ഒക്കെ മനസ്സിലാവണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു കാരണം തല്ലുക, ചീത്ത പറയുക, നിസ്സാര കാര്യങ്ങൾക്കാണ്. ഒരു ദിവസം നിസ്സാര കാര്യത്തിന് തുണി മടക്കി വെച്ചില്ല പറഞ്ഞിട്ടാണ് ആളെന്നെ തല്ലിയത്. ഓക്കെ, അപ്പോ താങ്കളുടെ ഉത്തരം ഓപ്ഷൻ ബി പേർഷ്യൻ ഗൾഫാണ്. അപ്പൊ ഈ ഉത്തരം ശരിയായിരിക്കുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം ഞാനിത് ഒരു 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 കുസൃതി ചോദ്യമായിരുന്നു, ഇത് ഒരു കൊനക്ഷൻ ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി പേർഷ്യൻ ഗൾഫ്. അൺഫോർച്ചുനേറ്റ്ലി ദിവ്യ, താങ്കൾ പറഞ്ഞ ഉത്തരം ഫോർച്ചുനേറ്റ്ലി ശരിയാണ്. കൊള്ളാല്ലേ, സംഭവം കൊള്ളാല്ലേ. അപ്പൊ അച്ഛന് ഇഷ്ടമായി, 40,000 രൂപ കൈ കിട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് അപ്പൊ തന്നെ കൂലി തരിക എന്നുള്ളതാണേ. ഓക്കെ, 40,000 അപ്പൊ നമ്മൾ അങ്ങ് തരുന്നു. 1, 2, 3, 4. നല്ല മണമൊക്കെ ഉള്ള നോട്ട് തന്നെയാ കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ ഇപ്പൊ കിട്ടിയ അത്യാവശ്യമായിട്ട് ഇപ്പൊ ഈ 40,000 രൂപ കൈ കിട്ടിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ട്? സത്യം പറഞ്ഞ സാർ, ട്രീറ്റ്മെന്റ് നമുക്ക് പൈസ വേണോ? മെഡിസിൻ വേണോ? ഒരു മാസത്തില് അറ്റ്ലീസ്റ്റ് മെഡിസിൻ ഒക്കെ കൂടി 20,000 രൂപയൊക്കെ വരും. അപ്പൊ ഇത് ഇത് ഇല്ലാതിരുന്നപ്പോ എങ്ങനെയായിരുന്നു ചെലവൊക്കെ? സത്യം പറഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. പിന്നെ ചേച്ചി കുറച്ച് സഹായിക്കുമായിരുന്നു. പിന്നെ നമ്മള് ചാരിറ്റിക്കെ, എല്ലാ ചാരിറ്റി ഉണ്ടല്ലോ, ഞാനൊക്കെ അവിടെ അപേക്ഷിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് വാങ്ങിച്ചോളൂ, സുരക്ഷിതമായിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് മത്സരം നല്ല കടുപ്പിക്കാം. നമുക്ക് കാശ് അത്യാവശ്യം ഉണ്ടല്ലോ, ഇത്രയും പൈസ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി അതിനുള്ള പൈസ ഒക്കെ എങ്ങനെ ഉണ്ടാക്കി? വലിയൊരു കഥയാണ് സാർ. അച്ഛന്റെ കിഡ്നിയിലാണ് ഇപ്പൊ താങ്കൾ നിൽക്കുന്നത്. അച്ഛന്റെ ഒരു കിഡ്നി ഉണ്ട്. ഒരു കിഡ്നി ഉള്ള അച്ഛന്. താങ്കൾക്ക് അറിയാലോ മെഡിക്കലി ഒരു കിഡ്നി ഉണ്ട് ജീവിക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മത്സരത്തിലേക്ക് പോയാലോ നമുക്ക്? നമുക്ക് 600,000 രൂപയുടെ മത്സരം ആരംഭിക്കണം. പക്ഷെ കളി ഇവിടെ അല്ല, അത് ഇനി അടുത്ത ലെവലിലാണ്. കുട്ടിയേട്ടാ, ലെവൽ മാറ്റൂ. ലെവൽ 2. അര
ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ കേറി വരൂ. ചോദ്യം ഇതാണ്, ഇനി പറയുന്നവയിൽ ഏത് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് മമ്മൂട്ടി തായമ്പക അഭ്യസിച്ചത്? ഓപ്ഷൻ എ ദളപതി, ഓപ്ഷൻ ബി എഴുപുന്നത്തരകൻ, ഓപ്ഷൻ സി പല്ലാവൂർ ദേവനാരായണൻ, ഓപ്ഷൻ ഡി മധുര രാജ. ഓപ്ഷൻ സി പല്ലാവൂർ ദേവനാരായണൻ. എന്തായിരുന്നു അദ്ദേഹത്തിന് ഈ പല്ലാവൂരും ചെണ്ടയായിട്ടുള്ള അല്ലെങ്കിൽ തായമ്പകയായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ആ സിനിമയിലെ ഫുള്ള് ഇതാണ്. ആണോ? അതെ. അപ്പൊ അതിന് കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടു. ചെണ്ടക്കാരനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടി? നല്ല അഭിനയാണ്. താങ്കൾ ആ സിനിമ കണ്ടു? എത്ര ആവർത്തി കണ്ടു? അടുത്തല്ല, കുറച്ചുനാൾ മുന്നേ കണ്ടത്. രണ്ടും നാല് പ്രാവശ്യം കണ്ടു. മൂന്നാല് പ്രാവശ്യം കണ്ട തർക്കിക്കാൻ ഞാനില്ല. താങ്കൾക്ക് 600,000 രൂപ ലഭിക്കുന്നു. ഉത്തരം ശരിയാണ്. പല്ലാവൂർ ദേവനാരായണൻ ഉത്തരം ശരിയാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 60,000 രൂപയുടെ ചോദ്യം. 60,000 രൂപീസ് നല്ല സമയമാണെന്ന് തോന്നുന്നു. കുട്ടേട്ടന്റെ നാവ് പൊന്നാകുന്നു. നാവുണ്ടോ കുട്ടേട്ടന്? ഓക്കേ, മോണി. ചോദ്യം ഇതാണ്, 60,000 രൂപയുടെ ചോദ്യമാണ്. ഇനി മത്സരം കടക്കുകയാണ്, സീരിയസ് ആണ് കേട്ടോ. ഏതു തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം? ഓപ്ഷൻ എ കേൾവി വൈകല്യം, ഓപ്ഷൻ ബി കാഴ്ച വൈകല്യം, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി പ്രമേഹം. ഓപ്ഷൻ എ ആണ് തോന്നുന്നു, കേൾവി വൈകല്യം. Are you sure? ഉറപ്പാണ്. ഓപ്ഷൻ എ പൂട്ടാമോ എനിക്ക്? ഞാൻ പൂട്ടട്ടെ. 60,000 രൂപയുടെ പൂട്ടി കഴിഞ്ഞു പിന്നെ പൈസ പോയെന്ന് പറയരുത്. ഇല്ല അച്ഛ, ഇത് കറക്റ്റ് ആയിരിക്കുമോ? അപ്പൊ ഓപ്ഷൻ എ പൂട്ടി. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അവർക്ക് ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം, സർക്കാരിന്റെ പദ്ധതിയാണ്. അപ്പൊ 60,000 രൂപ തരംഗമായിട്ട് താങ്കളിലേക്ക് എത്തി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോലും. 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ കയറി വരൂ. അപ്പൊ 70,000 രൂപയുടെ ചോദ്യമാണ്. ഒരു ദൃശ്യം കാണിച്ചു തരാം. LED നോക്കിക്കോളൂ. നിങ്ങളുടെ അടുക്കളയിലെ അങ്ങനെ ഇരുന്ന വല്ല വാളോ കത്തി വല്ലോ ആണോ ഇത്? അല്ല. ഓക്കെ, കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് വരാം, അപ്പൊ ചിലപ്പോ മനസ്സിലാകും. അടുത്തിടെ 143 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഈ വാൾ ഏത് ഭരണാധികാരിയുടേതാണ്? ഓപ്ഷൻ എ ഛത്രപതി ശിവജി, ഓപ്ഷൻ ബി മഹാറാണ പ്രതാപ്, ഓപ്ഷൻ സി പഴശ്ശിരാജ, ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. ഇതിനകത്തിന് വില നിലവാരം കൂടി പറഞ്ഞേക്കാം. തെറ്റിയാൽ 6,000, ശരിയായാൽ 70,000, പിന്മാറിയാൽ 30,000. അതാണ് നമ്മുടെ കമ്പോള നിലവാര അവലോകനം. ഓക്കെ, പിടിവള്ളികളുണ്ട് രണ്ട്. ഒരു പിടി, രണ്ട് പിടിവള്ളി കുട്ടേട്ടന്റെ അടുത്തുണ്ട്, ഒരു പിടിവള്ളി സാക്ഷാൽ അച്ഛനും അമ്മയും. ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. അതെങ്ങനെ മനസ്സിലാവുന്നു? ടിപ്പു സുൽത്താൻ ആണ് ഉത്തരമെന്ന് താങ്കൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്നാണ് എന്റെ ചോദ്യം. ആ വാള് അറബി ലെറ്റേഴ്സ് ആണ്. ആണ്, അത് ശ്രദ്ധിച്ചു അല്ലേ? ശ്രദ്ധിച്ചു. അപ്പോ കൂട്ടട്ടോ ഞാൻ? ആ പൂട്ടിക്കോ. ഞാൻ പൂട്ടി, ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി. പക്ഷേ താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഈ വാളിൽ അറബി എഴുതിയിരിക്കുന്നു. അറബി ലിപി കണ്ടത് കൊണ്ട് മാത്രം ടിപ്പു സുൽത്താൻ ആണെന്ന് താങ്കൾ സംശയിച്ചത് വലിയൊരു മഹാവിഡിത്തമായി പോയി എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. 70,000 രൂപ കൈ കിട്ടി. കുട്ടേട്ടൻ പറഞ്ഞത് ഫലിക്കുന്നു അല്ലേ? നല്ല സമയമാണ് എന്ന് പറഞ്ഞത്. വേറെ ആരെങ്കിലും പറഞ്ഞോ നല്ല സമയമാണെന്ന്? അയ്യോ, വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. മോശപ്പെട്ട സമയം മാത്രമാണ്. അതേ ഉള്ളൂ ജീവിതത്തിൽ. അപ്പൊ അതിന് പത്രല്ല. പക്ഷെ താങ്കൾ ഈ ജീവിതത്തിലെ കടുത്ത അനുഭവങ്ങളെല്ലാം വളരെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കും. മറ്റാരുടെയോ സംഭവങ്ങൾ പോലെ എനിക്ക് തോന്നുന്നു. സാർ, ഞാൻ എന്താ കരയാത്തറിയോ? ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഓ, ഒരുപാട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഞാൻ കളർന്നു കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാന് ആ അയാൾ വീട്ടിൽ കൊണ്ടാക്കിയ സമയത്തൊക്കെ ഞാൻ എന്തോ ഭയങ്കര ഡിപ്രഷൻ ഒക്കെ ആയ പോലെയായി. വിഷാദരോഗമൊക്കെ പിടിപെട്ടോ? ശരിക്കും അങ്ങനെ പിടിപെട്ടില്ല, പക്ഷെ ഡിപ്രഷൻ പോലെ ആയി. കാരണം നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഞാൻ ഏത് നേരം കിടക്കുക, ഭക്ഷണമൊന്നും കഴിക്കണില്ല. ഞാന് കാരണം ഒരുപാട് ഞാൻ അയാളെ സ്നേഹിച്ചതാണ്. എന്നിട്ട് അയാള് ഒരു അസുഖം വന്നതെന്ന് പറഞ്ഞ പേരിൽ ഇട്ടിട്ട് പോയതാണ്. കാരണം അയാൾക്ക് അറിയാം എങ്ങനെയാണ് അസുഖം എന്ന്. അയാളുടെ കൂടെ പോയിട്ടാണ് ഞാൻ ആ അസുഖം ഞാൻ മേടിച്ചെടുത്തത്. അപ്പൊ ഞാന് ഒരുപാട് ഡിപ്രഷനിലൊക്കെ പോലെയായി. അപ്പൊ അന്ന് ഞാൻ കൊറേ കരഞ്ഞു തീർത്തു ഞാൻ. എന്നിട്ട് ഞാന് ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചു ഡയറിയില്. അത് ഇപ്പോഴും എവിടെ ഇരിക്കുന്നുണ്ട്. ഞാന് കുറിപ്പ് അച്ഛനും അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ആയിരിക്കും. എന്താ കുറിപ്പിലുണ്ടായിരുന്നത്? എന്റെ മരണത്തിന് ഉത്തരവാദി? അതെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് അത്രയും സ്നേഹിച്ചൊരാള് എന്നെ വിട്ടിട്ട് പോയതാണ്. കാശിന് വേണ്ടി മാത്രം എന്നെ സ്നേഹിച്ചിട്ടുള്ളത്.
അഡ്രസ് ഞാന് ജസ്റ്റ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചു. എന്ത് കാരണത്താലാണ് ഞാൻ ആത്മഹത്യ ചെയ്യണ്ടെങ്കിൽ അത് നാട്ടു പുറംലോകം അറിയണ്ടേ? പിന്നെ ഞാൻ ഈ മത്സരത്തിൽ തന്നെ ഒരു കോടി അടിച്ചു കഴിഞ്ഞാലേ പിന്നെ അഥവാ ഇനി വഴിയിൽ ആത്മഹത്യ നിൽക്കുന്നവരെയും കൂടെ നമുക്ക് രക്ഷപ്പെടുത്താം. എന്നിട്ട് ഞാന് അത് എന്റെ മൊബൈലിന്റെ പാസ്വേഡ് ആർക്കറിയില്ല. എന്നിട്ട് ഞാൻ മോളില് മൊബൈലിന്റെ പാസ്വേഡ് ഒക്കെ എഴുതി വെച്ചു എഴുതി വെച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ആത്മഹത്യ ചെയ്താലും എന്താണ് എന്റെ മൊബൈലിലെ ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് കിട്ടാണ്ട് പോരുത്. എടുത്തു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ജീവിതത്തിൽ. കീമോ എടുത്ത സൈഡ് എഫക്ടിൽ ഞാന് തളർന്ന് കിടക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി ഞാൻ ശരിക്കും എന്തോ വല്ല എനിക്ക് എന്തൊക്കെ ഭ്രാന്ത് പിടിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയി. രണ്ട് കിഡ്നിയും പോയി അല്ലേ? രണ്ട് കിഡ്നിയും പോയി, അത് ചുരുങ്ങി നാശമായി. ഇനി ട്രാൻസ്പ്ലാന്റേഷനെ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഈ വൃക്ക തരാൻ വേറെ ആളുണ്ടായിരുന്നു അച്ഛനല്ലാതെ? അച്ഛൻ ചേച്ചിമാരൊക്കെ തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേച്ചി പിന്നെ അമ്മ അമ്മക്ക് പിന്നെ നോക്കിയപ്പോ ശ്വാസം മുട്ടന്റെ അസുഖമുണ്ട് അമ്മക്ക്. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അച്ഛൻ പറഞ്ഞു വേണ്ട ചേച്ചിമാരെന്തായാലും വേണ്ട ഇപ്പൊ എന്തെങ്കിലും അത് നമുക്ക് ദൂരെ പരിചയമൊന്നുമില്ലല്ലോ. അങ്ങനെ എടുത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു ചേച്ചിമാരെന്തായാലും വേണ്ട, പിന്നെ അവർക്ക് ജോലിക്കൊക്കെ പോകണം, അതൊക്കെ ഒരു തടസ്സമായാലോ ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു വേണ്ട എന്ത് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാന് സുരേഷ് ഗോപി സാറിന്റെ നമ്പറൊക്കെ തപ്പി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് സാറ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു പെൺപിള്ളേർ പിന്നെ ആത്മഹത്യ ചെയ്യുമ്പോ അവരെ ആത്മഹത്യ ചെയ്യണായിട്ട് മുന്നേ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്ന് ആള് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാന് ഇതിന് ചിലപ്പോ ആൾക്കെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റിയാലോ. ഞാൻ വിളിക്കാൻ ഞാൻ നമ്പറൊക്കെ തപ്പി സകല സ്ഥലത്ത് നിന്ന് കുറെ ആൾക്കാരുടെ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ആളെ വിളിക്കാനും പറ്റിയില്ല. പിന്നെ ആത്മഹത്യ ചിന്തയിൽ നിന്ന് വഴുതി മാറിയത് എങ്ങനെയാ? പിന്നെ ഞാൻ കൊറേ ചിന്തിച്ചു. ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഇത്രയും ദ്രോഹിച്ച ഒരാള് ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും. കാരണം എന്തപ്പോ അവള് ചത്തു ചത്തു പോയത് എന്റെ അച്ഛനമ്മയ്ക്ക് മാത്രം. അപ്പൊ തെറ്റിയതോരൊക്കെ അങ്ങനെ നടക്കും, അവര് കുറച്ച് കഴിയുമ്പോ സുഖമായിട്ട് ജീവിക്കും. എന്തായാലും അച്ഛൻ നടത്താൻ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു കയ്യില്? ഇല്ല. ആ പണം പിന്നെ എങ്ങനെ സ്വരൂപിച്ചു? ആദ്യം ഞാൻ ഇയാളോട് ചോദിച്ചു എന്റെ ജോലിയുടെ സാലറി വിഷ്ണുവിനോട്. വാട്സപ്പ് ഒക്കെ എന്നെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നീ എന്തായാലും ആവശ്യം എന്നെ മെയിൽ അയച്ചോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല മറ്റേ ലൈനിൽ കൂടെ വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു, വാട്സ്ആപ്പ് അല്ലാതെ. അല്ല ഗൾഫിൽ പോയില്ലേ, ദുബായ് പോയില്ലേ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കീമോ എടുത്ത സൈഡ് എഫക്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. രണ്ടാമത്തെ ഡോസ് കീമോ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അഡ്മിറ്റ് ആയ ഭയങ്കര സൈഡ് എഫക്ട് വന്നെങ്കിൽ വയറിലൊക്കെ വെള്ളം നെഞ്ചിലൊക്കെ വെള്ളം കെട്ടി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, ചിലപ്പോ എന്തേലും അറ്റുപായ പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടക്കോന്ന് പറഞ്ഞു. പൈസ ഒന്നും ഇല്ല കയ്യില്, ഡിസ്ചാർജ് ബില്ല് അടക്കാൻ പൈസ ഇല്ല. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. ലാസ്റ്റ് പൈസ ഇല്ലാണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. അതിനിടയിൽ ഞങ്ങൾ വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു കീമോ ഒരിക്കലും എടുക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കാരണം കീമോ എടുത്ത ആൾക്കാർക്ക് പിള്ളേരുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇൻഫെർട്ടിലിറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കണം. ഡോക്ടർ പിന്നെ അപ്പൊ ചുരുങ്ങി പോയ കിഡ്നിയിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നേരെ ആവില്ല. അപ്പൊ നിങ്ങൾ കീമോ എടുത്ത് ഭയങ്കര മണ്ടത്തരായി, നിങ്ങൾക്ക് അതിന് സൈഡ് എഫക്ട് മാത്രമേ കിട്ടുള്ളൂ, വേറൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോ അവരും ഇത് തന്നെ സെയിം റിപ്പീറ്റ് പറഞ്ഞു. ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ എന്തിനാണ് എടുത്തത്, നിങ്ങൾ വേറെ ആരോടും ചോദിക്കാത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു. നമുക്ക് ഇത് ഉപദേശിച്ച ഡോക്ടറെ പിന്നീട് കണ്ടിരുന്നു. പിന്നീട് മെഡിക്കൽ നോളജ് വെച്ച് അദ്ദേഹം പലർക്കും കീമോ എടുത്ത് കൊടുക്കില്ലേ? സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോയില്ല. കാരണം പിന്നെ പോവാനായിട്ട് നമുക്ക് കൂടെ പോകാൻ ആരും ഇല്ല സാർ. കാരണം അച്ഛനാണ് എല്ലായിടത്തേക്കും പോണത്, അച്ഛനെ നമ്മൾ എത്ര ഓടിക്കുക, പിന്നെ ആരും ഇല്ല നമുക്ക് സഹായത്തിന്. നമ്മൾ ആ വഴിക്കൊന്നും പോവില്ല. മകൾക്ക് കിഡ്നി കൊടുക്കണം എന്ന് തീരുമാനിച്ചപ്പോഴേ അങ്ങനെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അല്ല മക്കളുടെ ജീവൻ രക്ഷിക്കേണ്ട കാരണന്മാരുടെ ബാധ്യത അല്ലേ? അല്ല ഈ കിഡ്നി ദാനം ചെയ്തതിന് അങ്ങേക്ക് ഭയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക? ഭയന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും മരിക്കാറായ മനുഷ്യനല്ലേ, 61 വയസ്സായി. അയ്യോ അതൊക്കെ യങ് ഏജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 3-4 വർഷം ബോണസിലാണ് നിൽക്കുന്നത്. മകൾക്ക് എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പിന്നെ ഒന്നുമില്ല കേട്ടോ, മറ്റു മക്കളുടെ 100 ക്രോസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സാധാരണ റെക്കോർഡ്. മറ്റു മക്കളുടെ ഭാവി കളയും വേണ്ട, അവർക്ക് നാളെ അവരുടെ കിട്ടിയെടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ, ഞാനാവും പ്രശ്നമില്ല.
അങ്ങനെ അങ്ങനെ ഇഷ്യൂ ഇല്ല. അങ്ങനെയാണ് ചിന്തിച്ചല്ലേ. ഹോസ്പിറ്റലിൽ കെട്ടാനുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഇയാളുടെ വെച്ചപ്പോ ഇയാൾ തരില്ല എന്ന് പറഞ്ഞു. സ്വർണം സംഭവം സ്വർണം തരത്തില്ലെന്ന്. ഇല്ല, കാരണം വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഡിസ്ചാർജ് ആയി വന്നല്ലോ ഹീമോയിട്ട്. അപ്പൊ ഇവരെ അത്രയും ക്രൂരനാണോ അയാള്? ഇത്രയും ഭാര്യ ഇത്രയും വലിയ രോഗത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, പൈസ ഇത്രയും വേണം, താങ്കളുടെ സ്വർണം അയാളുടെ കയ്യിലുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വന്നിപ്പോ ഇവരെ അന്വേഷിച്ചപ്പോ ഇവരാരും നാട്ടിലില്ല. ഇവരെ മകള് ഓസ്ട്രേലിയ ഉണ്ടല്ലോ. അപ്പൊ അച്ഛനമ്മ അങ്ങോട്ട് പോയി, ഇയാള് വിഷ്ണു ദുബായിലേക്ക് പോയി. പിന്നെ ഇവരെ തപ്പിയാലൊന്നും കിട്ടില്ല, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അപ്പൊ പിന്നെ നമ്മള് വേറെ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടൊക്കെ ഒരു വട്ടം എന്റെ ഗതികേടുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോഴും അയാള് കൊറേ അനാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാ. അനാവശ്യം വെച്ചിട്ടുണ്ടെങ്കി ആള് പറയണത് വെച്ചിട്ടുണ്ടെങ്കി, പിന്നെ കൊറേ നാള് കഴിഞ്ഞിട്ട് കോടതി വെച്ചിട്ട് ആള് കേസ് കൊടുത്തു ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക്. ഒരു ഞങ്ങളുടെ സ്വർണ്ണവും പണം തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കേസ് കൊടുത്തപ്പോ ആള് പറയുന്നുണ്ടെങ്കിൽ, ആള് അല്ല എന്നെ ഉപേക്ഷിച്ചത്, ഞാൻ ആളെയാണ് ഉപേക്ഷിച്ചിട്ട് പോയത്. അങ്ങനെയാണ് പറയണത്. അപ്പോ പൈസ ഉണ്ടാക്കിയത്, പൈസ എന്നിട്ട് നമ്മള് എന്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച്, ചേച്ചിയുടെ കൂടെ പഠിച്ചു, പിന്നെ എന്റെ കൂടെ പഠിച്ച പിള്ളേര്, പിന്നെ അവരൊക്കെ കൂടി പൈസ കുറച്ചൊക്കെ പുറത്തുണ്ട്, കുറെ പിള്ളേരൊക്കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കൂടി കുറച്ച് 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 പൈസ അയച്ചു. പിന്നെ ഒരു ഗവൺമെന്റ് നേഴ്സസ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അത് ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു സുധീർ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ആള് ഗവൺമെന്റ് നേഴ്സസിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആൾക്ക്. അപ്പൊ ആള് എന്റെ ക്ലാസ്മേറ്റ് വഴി ആളെന്ന് അറിഞ്ഞു. അപ്പൊ ആളെന്നെ വിളിക്കാണ്, പേടിക്കണ്ട, നമുക്കിത് ഫേസ്ബുക്കിലിടാം, എന്റെ അറിയണം ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അവര് എന്തായാലും സഹായിക്കാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആള് ഇടാണ്. കാരണം മനുഷ്യന്റെ രൂപത്തില് ദൈവം വരിക, അതെ. എന്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്ലാസ്മേറ്റ്സ്. അവര് കൊറേ പാട് സമാഹരിച്ച് അയച്ചിട്ടുണ്ട്. പിന്നെ അവര് വേറെ 5-6 ലക്ഷം വന്നിട്ടുണ്ട്, ആള് വന്നിട്ടുണ്ട്. പിന്നൊക്കെ ബാക്കിയുള്ളൊക്കെ ചേച്ചിമാരും ചേച്ചിയുടെ ക്ലാസ്മേറ്റുകാർ, പിന്നെ എന്റെ ക്ലാസ്മേറ്റുകാർ, പിന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. നഴ്സുമാരാണ് ഈ വിളിക്കണത് കേട്ടോ, അമേരിക്ക, അതെ, അമേരിക്ക എന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. നല്ല കാര്യം. അതെ, ചോദ്യത്തിലേക്ക് പോയല്ലോ. ഓക്കെ സർ, 80,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ മോണിറ്റർ നല്ല അന്തരീക്ഷമാണ്. $80,000 ചോദ്യമാണ്. ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. ഓക്കെ, അപ്പൊ നല്ല സുന്ദരമായൊരു പാട്ടാണ്. പ്ലേ. അപ്പൊ പാട്ടിന്റെ ബിഗിനിങ് ലൈൻസ് കേട്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരികയാണ്. ഏത് നടനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? ഓപ്ഷൻ എ സജു കുറുപ്പ്, ഓപ്ഷൻ ബി അർജുൻ അശോകൻ, ഓപ്ഷൻ സി ധ്യാൻ ശ്രീനിവാസൻ, ഓപ്ഷൻ ഡി ഷൈൻ ടോം ചാക്കോ. തെറ്റുത്തരം പറയരുത്. 80,000 രൂപയുടെ ചോദ്യമാണ്, നമുക്ക് പൈസ ആവശ്യമുണ്ട്. പിടിവള്ളി വേണം. ഏത്, ആരുടെ പിടിവള്ളി വേണം? ഈ അമ്മേച്ചനൊക്കെ പാട്ട് കേൾക്കുന്നവരാണോ? അല്ല അല്ല. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. സി ധ്യാൻ ശ്രീനിവാസൻ, ബി ഷൈൻ ടോം ചാക്കോ. അപ്പൊ ധ്യാൻ ആണോ ഷൈൻ ആണോ? ഷൈൻ ചെയ്യണോ ഇപ്പോ? ധ്യാൻ ശ്രീനിവാസൻ, ഓപ്ഷൻ സി ആണോ? ഉറപ്പാണോ? അതെ. ഈ പാട്ട് നേരത്തെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ സൗണ്ട് വൈസ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ആണെന്ന്. പക്ഷേ ഈ ഷൈൻ പാടാൻ പറ്റത്തില്ല ഇങ്ങനെ. ഷൈൻ സൗണ്ട് ഇതല്ല. ഇല്ല, ഏത് സൗണ്ട് ആണ് ഉള്ളിയുടെ? അല്ല, നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഞാൻ പൂട്ടുന്നു. ഐ ആം ഹെൽപ്ലെസ്, എനിക്ക് ബ്രൂട്ടൽ ആയേ പറ്റൂ. ഞാൻ നിർദ്ധയനാണ്, അവതാരകനാകുമ്പോൾ നിർദ്ധയനാണ്, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നീ വേറെ മാർഗമില്ല. 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. വിജയിച്ചാൽ 80,000, തെറ്റിയാൽ 7,000 രൂപ കിട്ടും. പിന്മാറിയിരുന്നെങ്കിൽ 35,000. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കഴിഞ്ഞു പോയി. ഇപ്പൊ ചിലക്കര എത്തി. ഓക്കെ, അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടി താങ്കൾ പറഞ്ഞ ഉത്തരം ഞാൻ വിചാരിച്ചില്ല താങ്കൾ ഈ പൈസ കൊണ്ട് കളയുന്നു. പൈസ വേണ്ടായിരുന്നു ശരിക്കും? വേണം. പിന്നെ കൊണ്ടുകളഞ്ഞ എന്തിനാ? 7,000 രൂപ കിട്ടുമല്ലോ ഇപ്പോ.
താങ്കൾ പറഞ്ഞ ഉത്തരം ഭാഗ്യവശാൽ അതല്ലെങ്കിൽ നിർഭാഗ്യവശാൽ അത് തെറ്റാകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. യു ആർ റൈറ്റ്. ധ്യാൻ ശ്രീനിവാസന്റെ ശബ്ദമാണ് കേട്ടത്. നദികളിൽ സുന്ദരി യമുന എന്നൊരു പാട്ടില്ലേ പണ്ട്, ആ പാട്ടിന്റെ പേരിൽ ഒരു പടം വന്നിട്ടുണ്ട്. ആ പടത്തിലാണ് ഈ പാട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ പാടിയിരിക്കുന്ന ഓക്കെ ധ്യാൻ പാട്ട് കൊള്ളാം. ധ്യാൻ ഒരു ദിവസം ഇവിടെ മത്സരിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ധ്യാൻ വേഗം വരൂ, താങ്കളെ ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. നമുക്ക് 80,000 രൂപ കിട്ടി, സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ 40,000 ഞാൻ തന്നു, 40,000 കൂടെ നമ്മൾ ഇപ്പോൾ തരുന്നു. അപ്പോ ആ 40 കൂടെ നമ്മൾ അങ്ങ് തന്നു കഴിഞ്ഞാൽ നമ്മള് കണക്ക് കറക്റ്റ് ആണല്ലോ അല്ലേ. അപ്പോ 40,000 കൂടി തരാം. അപ്പൊ താങ്കൾക്ക് ഒരുപാട് പണം കിട്ടണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ ഇങ്ങനെ നിയമം ഉണ്ടായിരുന്നു ചോദി, ഒരു യോഗ്യരായ ഒരാളിന് കുറെ പൈസ എടുത്തും കൊടുക്കാം എന്ന് പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ തന്നെ. ഓക്കെ കാര്യം അങ്ങോട്ട് നോക്കിയിട്ടൊന്ന് ലാഫ് പ്ലീസ്. നമ്മൾ ഒരു ഒരു ഫോട്ടോയ്ക്ക് നിൽക്കുന്ന പോലെ ഒന്ന് ഫ്രീസ് ആയിക്കോളൂ. ലാഫ് ഓക്കെ. അപ്പൊ നമ്മുടെ മറ്റേ സിനിമയിലെ മാമുക്ക ഇങ്ങനെ അല്ല ശ്രീനിവാസൻ ഇങ്ങനെ നിന്നില്ലേ. അപ്പൊ എന്റെ ഉയരത്തിന് കറക്റ്റ് ആവാൻ താങ്കൾ നിന്ന് നോക്കി അങ്ങനെ പറ്റുമോ നോക്കി. കറക്റ്റ്, ഇപ്പൊ കറക്റ്റ്, സൂപ്പർ. ഇപ്പൊ കറക്റ്റ് ഉയരമായി. ഓക്കെ. അപ്പൊ പൈസ സൂക്ഷിക്കൂ, 80,000 സൂക്ഷിച്ച് വെച്ചോളൂ. അപ്പൊ ഇനി നമ്മള് 100,000 രൂപയുടെ മത്സരത്തിലേക്കാണ് പോകുന്നത്. 100,000 rupees. ദിവ്യ, 80,000 രൂപയുടെ മത്സരം കഴിഞ്ഞ് ഇനി 100,000 രൂപയുടെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കുട്ടേട്ടാ ലെവൽ 3. ദുബായിലൊക്കെ പോകുമ്പോൾ ലിഫ്റ്റിൽ കയറുന്ന ഒരു പ്രതീതി അല്ലേ. അല്ലേ, ഒരു രസമുണ്ടല്ലേ, കാണാൻ ഒരു സുഖമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 100,000 രൂപയുടെ ചോദ്യം റെഡിയാണല്ലോ. ഇനിയിപ്പോ വളരെ സീരിയസ് ആയിട്ട് പോകണം. കാര്യം 100,000 കളിയാകുമ്പോ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ മോണിറ്റർ കരിവാ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് പശു എന്നതിന്റെ സംസ്കൃത വാക്കിൽ നിന്നും പേര് ലഭിച്ചത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മണിപ്പൂർ. ഗോവ, സിക്കിം, കർണാടക, മണിപ്പൂർ ഏതായിരിക്കും? 100,000 രൂപയുടെ ചോദ്യമാണ്. മനസ്സിന്റെ അഗാധങ്ങളിൽ ആ 100,000 രൂപ ഇങ്ങനെ ബുദ്ധിബുദ്ധം പോലെ പൊങ്ങി വരട്ടെ. വിജയിച്ചാൽ 100,000, തെറ്റിയാൽ 8,000, പിന്മാറിയാൽ 40,000 രൂപ. ഇനി ഒരു പിടിവള്ളി കുടി കുട്ടേട്ടന്റെ ഉണ്ട്, ഒരു പിടിവള്ളി നമ്മുടെ ചേലക്കരയ്ക്ക് അടുത്ത് കിടപ്പുണ്ട്. ഒരു കുട്ടേട്ടന്റെ പിടിവള്ളി. കുട്ടേട്ടാ യെസ് ബോസ്, സഹായിക്കൂ. ദിവ്യ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. ഓക്കെ, ഇത് 100,000 ചോദ്യമായതിനാൽ 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ഗോവ, ബി സിക്കിം, ഡി മണിപ്പൂർ. ഗോവ, സിക്കിം, മണിപ്പൂർ. ഓപ്ഷൻ എ ഗോവയാണോ? കൂട്ടട്ടോ? ആർ യു സീരിയസ്? യെസ്. കൂട്ടട്ടോ? പിന്നെ എന്തിനാ പിടിവള്ളി എടുത്തത്? വലിയ ഉറപ്പായിരുന്നെങ്കിൽ. ഉറപ്പായിരുന്നു, പക്ഷേ എന്നാലും എനിക്ക് ഒരു കുട്ടേട്ടനെ കൊണ്ട് ഉറപ്പിക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോ കൂട്ടട്ടോ? ഞാൻ കൂട്ടി. ഒരു ബുദ്ധിമോശം കാണിച്ചോ അതിനകത്ത്? ചെറുതായിട്ട് കുഴപ്പമില്ല. ഏഹ്, മടങ്ങി പോകേണ്ടി വന്നാൽ കരഞ്ഞു തളരൂ. ഇല്ല, വേറെ തോന്നരുത്. ഇതൊരു മത്സരമാണ്, ചിലപ്പോ നമുക്ക് അബദ്ധം പറ്റും, ചിലപ്പോ നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഇതെന്തായാലും ഉത്തരം ശരിയാ. ഉത്തരം ശരിയാണ്. അപ്പോ 100,000 രൂപയായി. ഈ 2 കൊല്ലം കഴിഞ്ഞാൽ താങ്കൾ മരിച്ചു പോകും എന്നൊരു ധാരണ താങ്കളുടെ ഹസ്ബൻഡ് വിഷ്ണുവിനുണ്ടായിരുന്നു എന്ന് പറയും. അത് നേരാണോ? അങ്ങനെ ഒരു ധാരണ അയാളിൽ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഞാൻ അതിലൂടെ മരിച്ചു പോകുന്നാണ് അവര് വിചാരിച്ചത്. അവര് കീമോ എടുത്ത് ഞാൻ ആകെ ആവശ്യം നിലയായല്ലോ. പിന്നെ ഇവിടെ കിഡ്നി ഓൾറെഡി ഡാമേജ് ആയിരിക്കണം. അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനിയിപ്പോ എന്നെ ഇല്ലാതാക്കുകയാണോ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആയിരുന്നു ഉദ്ദേശം എന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കീമോ എടുത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോ വിഷ്ണു അറിഞ്ഞിട്ട് വിഷ്ണു എനിക്ക് മെസ്സേജ് അയക്കണം, നീ എന്തിനാണ് 2 കീമോ എടുത്ത് സ്റ്റോപ്പ് ചെയ്തത്? 6 കീമോ, 6 എണ്ണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6 എണ്ണം നിർബന്ധമായിട്ട് എടുക്കേണ്ടതല്ലേ, നീ എന്തിനാ അത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആളിനോട് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഉദ്ദേശം എന്താന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല. ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോടും ആളുടെ അച്ഛനോടും ഡോക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഏത് ഡോക്ടറാണോ പറഞ്ഞതെന്നൊന്നും കാര്യം നമുക്ക് വ്യക്തത ഇല്ല. പക്ഷെ അത് ഏത് ഡോക്ടറാണ് പറഞ്ഞെങ്കിൽ ആളത് പറയണം, ഇന്നല്ലെങ്കിൽ നാളെ അത് പറയണല്ലോ. ഏത് ഡോക്ടറാണ് അത് പറഞ്ഞെന്നുള്ള കാര്യം പറയണം. എന്റെ ഒരു സംശയം എന്തുവാ ദിവ്യ, ഇപ്പൊ താങ്കളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ ഭർത്താവിൽ നിന്ന് കുറെ മോശപ്പെട്ട പെരുമാറ്റങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ വെറുപ്പ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കനിവോവിച്ച്
ഇങ്ങനെ വേണ്ടാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണോ, അയാൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവൂ? അല്ല, ഒരിക്കലും അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇയാൾ അവിടുന്ന് വരുമ്പോ എന്നോട് ഭയങ്കര സ്നേഹ പ്രകടനം കാണിച്ചിട്ടാ വന്നത്. പക്ഷെ നാട്ടിലെത്തിയോടുകൂടി ഇയാളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. കാരണം ഇവര് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവർ ഞാൻ ഇല്ലാത്ത നേരത്തൊക്കെ വീട്ടിലേക്ക് ആള് വിളിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം മൊബൈൽ നോക്കിയപ്പോ ഞാൻ കണ്ടു, ഇങ്ങനെ ഞാൻ ഇല്ലാത്ത സമയത്താണ് ഫുൾ ടൈം വിളിക്കണത്. അപ്പൊ അച്ഛൻ, ആളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം, ആളുടെ അച്ഛൻ ആഗ്രഹം. അപ്പൊ അമ്മയ്ക്കും അത് തന്നെ ആഗ്രഹം. കാരണം രോഗിയായ പെണ്ണെ ഇപ്പൊ നീ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എനിക്ക് ഇനി ദിവ്യയുടെ സ്ഥാനത്തേക്ക് വരാൻ മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആൾക്ക് പഠിക്കുന്ന കാലത്തൊരു പെണ്ണ് പഠിക്കുന്ന ഇഷ്ടമായിരുന്നു. പക്ഷെ ആ പെണ്ണ് ഇപ്പോഴും മെസ്സേജ് അയച്ചോണ്ടിരിക്കണ പെണ്ണ്. ഒരു ദിവസം മൊബൈൽ നോക്കിയപ്പോ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്? ഇപ്പോഴും ആളുടെ കല്യാണം കഴിഞ്ഞാണ് പിള്ളേരുള്ളതാ, അപ്പൊ എന്താണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, നീ ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് എന്റെ ഇഷ്ടല്ലേ, ഞാൻ മെസ്സേജ് അയക്കും, അതിനിപ്പോ നീ തടഞ്ഞിട്ട് കാര്യമില്ല. അത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ? ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനുഷ്യനോട് അടുപ്പം കൂടിയിട്ടല്ല, അദ്ദേഹം ഇവിടെ ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആംഗിളിലും കൂടെ നമ്മൾ സംസാരിക്കണം അല്ലേ? അങ്ങനെ കോളേജിലൊക്കെ പഠിച്ച സൗഹൃദം മുന്നോട്ട് പോകാൻ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞു. അതിപ്പോ ഏത് രീതിയിലാവല്ലോ, കല്യാണം ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടാണ്. പക്ഷെ അവള് ക്രിസ്ത്യാനിയാണ്, എന്തെല്ലാം പ്രശ്നം. അപ്പൊ എന്തോ വീട്ടുകാരെ പിന്നാലെ വരുന്ന കുറച്ച് കടന്നു കഴിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോവാം. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ കയറി വരൂ. ദിവ്യ, 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ബി സീരിയസ്. ചോദ്യം ഇതാണ്: കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി 1 വർഷം ജോലി ചെയ്തിരുന്ന മലയാള സിനിമാ നടൻ ആരാണ്? ഓപ്ഷൻ എ രതീഷ്, ഓപ്ഷൻ ബി എം ജി സോമൻ, ഓപ്ഷൻ സി സുകുമാരൻ, ഓപ്ഷൻ ഡി രാജൻ ബി ദേവ്. ഇംഗ്ലീഷ് അധ്യാപകനായി വിജയിച്ച 2 ലക്ഷം രൂപ. തെറ്റിയാൽ 10,000, പിന്മാറിയാൽ 50,000. 1 ലക്ഷം രൂപ, ഒരു പിടിവള്ളിയുണ്ട്, അത് കുടുംബത്തിന്റെ വകയായിരിക്കും. അവസാനം വേണ്ട ഒരു മണീഷർ കളിയുണ്ട്, നമുക്ക് പിന്നീട് പറയാം. സമയം. സോമനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, എം ജി സോമനെ കുറിച്ച്. വേറെ ആരെ കുറിച്ച് കേട്ടിട്ടുണ്ട്? പിന്നെ അതിൽ രാജൻ ബി ദേവ് അല്ല, രതീഷാണോ എം ജി സോമൻ? ഒരു പിടിവള്ളിയും കൂടി ഉണ്ടല്ലേ കുടുംബത്തിന്റെ. ഒരു പിടിവള്ളിയുണ്ട്, ചോദിച്ചല്ലേ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി 1 വർഷം ജോലി ചെയ്തിരുന്ന മലയാള സിനിമാ നടൻ ആരാണ്? ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ്: രതീഷ്, എം ജി സോമൻ, സുകുമാരൻ, രാജൻ ബി ദേവ്. ഇതിൽ ഒരു നടൻ കോളേജിൽ പഠിപ്പിച്ചു. അറിയില്ല, സുകുമാരനാവാൻ സാധ്യതയുണ്ടെന്നു, വേറെ എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഓക്കെ, അപ്പം പറയൂ ദിവ്യ. അച്ഛനെ വിശ്വാസമുണ്ടോ? അച്ഛനെ വിശ്വാസമുണ്ടോ? ഉണ്ടോ? പക്ഷെ അച്ഛനിൽ ഉറപ്പില്ലല്ലേ. ഓക്കെ, രണ്ടും കൂടെ പറയരുത്. അല്ലേ, എന്തോ വരട്ടെ, സുകുമാരനെ പൂട്ടോ. പൂട്ടി. അച്ഛാ, ഓപ്ഷൻ സി സുകുമാരൻ. 2 ലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു, അച്ഛൻ കൊണ്ട് കളഞ്ഞു. അച്ഛൻ പറഞ്ഞ ഉത്തരം ശരിയാണ് അച്ഛാ. കണ്ട, അച്ഛന് വിവരമുണ്ട്. അച്ഛൻ എവിടെയോ കേട്ടിട്ടുണ്ട് സുകുമാരൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നും, ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപയുടെ വിജയമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് മടങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അമ്മേ? അവർക്ക് താല്പര്യം ഉണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് അങ്ങനെ താല്പര്യം ഇല്ല, അവർക്ക് എങ്ങനെയുള്ള ഒഴിവാക്കണം എന്നുള്ള ചിന്തയാണ്. ഇതിൽ ഇടപെട്ടോ? ഇടപെട്ടു, പക്ഷെ അത് നമ്മൾ ഇടപെടുന്ന പോലെ അല്ല അവര്. അല്ലല്ലേ, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വാടക വീട്ടിലാ താമസിക്കുന്നതൊക്കെ അവർക്ക് അറിയില്ലേ? അവർക്കറിയാം. ആദ്യമൊക്കെ അവരിങ്ങനെ പറയായിരുന്നു, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ പഠിപ്പിച്ചത്, 3 പെൺകുട്ടികളെ പഠിപ്പിച്ച് ഇതുവരെ പഠിപ്പിച്ച് ഇതുവരെ എത്തിക്കണമെങ്കിൽ ഇത്തിരി കഴിവ് അച്ഛന് വേണം, അച്ഛനൊരു കൃഷിക്കാരനല്ലേ എന്നൊക്കെ അവർ ആദ്യം പറഞ്ഞു. പക്ഷെ ഒടു വന്നപ്പോഴല്ലേ അവരുടെ സ്വഭാവം നമ്മൾക്ക് അറിയണം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സാറേ, ഞങ്ങൾക്ക് വീടും ഇല്ല, ഇരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതും പോയി. മക്കളെ 3 പെൺകുട്ടികളല്ലേ നമ്മൾ പഠിപ്പിച്ച്, ഇത്രയും പഠിപ്പിച്ച് അവരൊക്കെ എത്തിച്ചു വരുമ്പോൾ നമ്മൾ നട്ടെല്ലാം ഒടിഞ്ഞു പോകും. പണിയെടുക്കുന്ന ആള് ഒരു പാവാണ്, എൻ്റെ ഭർത്താവായിട്ട് പറയല്ല, ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇത്രയും പഠിപ്പിച്ച് ഈ തരത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു പായ ബുദ്ധിമുട്ടുകളല്ലേ വരുന്നത്. പിന്നെയും പിന്നെ നമുക്ക് പൈസ ആകുമ്പോൾ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെല്ലാം ആകെ തളർന്നു പോവും.
ആകെ തളർന്നു പറഞ്ഞു, ആകെ തളർന്നു, കടുവായി, ആകെ കടന്നു പറഞ്ഞു ഭയങ്കര കടുവായി. ലാസ്റ്റ് കുട്ടറെ കിഡ്നി പോയി, അത് മാറ്റി വെച്ചു. അതിലും കുറെ കടം, ഇരിക്കുന്ന വീടില്ല, അതില് കടം. ഇപ്പൊ നമ്മൾ ആരോട് പറയുകയാണ്, മക്കളില്ല, എനിക്ക് ആങ്ങളമാരും ഇല്ല, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്, നമുക്ക് പറയാൻ ആരും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ഞാൻ ചിന്തിച്ചു പോയിട്ട് എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്. അവള് പറയുമ്പോ ആത്മഹത്യ ചെയ്താലോ ഒന്ന് പറയാം, ഞാൻ ചിന്തിച്ചു പോയിട്ട്. ഇതൊക്കെ അമ്മ, ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടാവും. ചിലപ്പോ ഈ പരിപാടി സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കാപ്പുറത്ത് ചില സഹായങ്ങൾ ചില സ്ഥലത്ത് നിന്ന് വരുന്നവരും, അങ്ങനെ ഇതിൽ വന്നു പോയിട്ട് പല ആളുകളുടെയും ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിലൊരു വെളിച്ചം വന്നെങ്കിലോ അമ്മ സമാധാനമായിട്ടിരിക്കുക, അമ്മയ്ക്കൊരു സമാധാനമുള്ള കാലം ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പം അയാളുടെ ദൃഷ്ടിയിൽ ആലോചിക്കുമ്പം നിങ്ങളുടെ ഒരു തിരിച്ചു പോക്കിന് സാധ്യതയില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ചേട്ടാ ഒന്നുകൂടെ ആലോചിക്കൂ ചേട്ടൻ, എന്തായാലും ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു. പിന്നെ ആളെന്റെ ചേച്ചിനെ വിളിച്ച് പറയാണ്, ഫോണിൽ പറയാണ് എന്നോടല്ല, ഞാൻ കേക്കല്ല കേട്ടോ. എന്റെ ചേച്ചിയെ സ്വകാര്യത്തിൽ വിളിച്ച് പറയാണ്, ആ റെക്കോർഡ് എന്നെ ചേച്ചി കേൾപ്പിക്കണം എന്നിട്ട്. ഇവള് എന്തായാലും രണ്ട് മൂന്ന് വർഷത്തിനുള്ള മരിക്കും. അപ്പൊ എനിക്കിപ്പോ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മരിച്ചു പോണ ആളുടെ പിന്നാലെ നിൽക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ ഈ രണ്ട് കൊല്ലം ഇട്ടിരിക്കുന്നത് താങ്കളുടെ ആയുസിന്, അത് സത്യം പറഞ്ഞാൽ ഡോക്ടർ അറിയില്ല. സത്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആരുടെ മരണം നമുക്ക് അങ്ങനെ സുനിശ്ചിതമായിട്ട് പറയാൻ പറ്റില്ല. താങ്കൾ ഒരു നഴ്സിംഗ് വിഷയാണല്ലോ, എന്നോട് ഇത് പറഞ്ഞ ഡോക്ടർ വി പി ഗംഗാധരൻ, അദ്ദേഹം പറഞ്ഞ ഞാൻ ആരുടെയും ജാതകം നമ്മളായിട്ടല്ല കുറിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് വിരക്കേടുകൊണ്ടാ ഇത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. 300,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 3 lakh. മനുഷ്യനൊരു ഒരു ആവേശമൊക്കെ വരുന്നില്ലേ ഇപ്പോ, ഒരു ആത്മവിശ്വാസവും. ഓക്കെ, മോണിറ്റർ കേറി വരൂ. നഗര കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അപായങ്ങളെ ചെറുക്കുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പ്രത്യേക കമാൻഡോ യൂണിറ്റിന്റെ പേരെന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഫാന്റാസ്റ്റിക് 4, ഓപ്ഷൻ ബി അവഞ്ചേഴ്സ്, ഓപ്ഷൻ സി ദ ഷീൽഡ്, ഓപ്ഷൻ ഡി ജസ്റ്റിസ് ലീഗ്. 300,000 രൂപ, ഇതെല്ലാം ഇംഗ്ലീഷ് സിനിമകളുടെ പേരാ കേട്ടോ. വിജയിച്ചാൽ 300,000, തെറ്റിയാൽ 20,000 രൂപ കൈകിട്ടു, പിന്മാറിയാൽ 100,000 രൂപ കിട്ടും. അപ്പൊ സൂക്ഷിച്ച് ഉത്തരം പറയണം. താങ്കൾക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട് അമ്മ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അറിയില്ലേ. ഓക്കെ, ജീവിതത്തിൽ ഒത്തിരി തീരുമാനം എടുത്ത ആളല്ലേ, അപ്പൊ ഈ തീരുമാനം അങ്ങനെ എടുക്കുന്നു അല്ലേ. അപ്പൊ താങ്കൾ പിന്മാറുന്നു. എളനാട് പള്ളിയാൽ ദിവ്യ പി മുരളീധരൻ ഈ വേദിയിൽ നിന്ന് പിന്മാറുന്നു. ദിവ്യ 100,000 രൂപ കിട്ടിയിട്ടുണ്ട്, അത് ഇൻഷുർഡ് ആയി. അപ്പൊ ഇനി ഒരു ഒരു ഉത്തരം പറയൂ. അവഞ്ചേഴ്സ്, ഓപ്ഷൻ ബി. അത് ശരി ഉത്തരമായിരുന്നു. അപ്പൊ അവഞ്ചേഴ്സ് ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് 20,000 രൂപ കൂടെ അങ്ങോട്ട് തരാനുണ്ട്. ഞാനിപ്പോ അതും കൂടെ തന്നു കഴിഞ്ഞാൽ എന്റെ സംഭവം ക്ലീൻ ക്ലീൻ ആയി. 20,000 വരൂ ദിവ്യ. ഇനിയിപ്പോ നമ്മള് ഫോട്ടോ നിക്കണമെന്നില്ല, കാര്യം നമ്മള് സംഭവം വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 80,000 + 20 + 1,00,000 കയ്യിലായിട്ടുണ്ട്. അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദിവ്യ, ജീവിതത്തിലെ ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതായത് ചിലപ്പം ദിവ്യ വീട്ടിൽ പറയാതിരുന്നില്ലേ, അതുപോലെ കെട്ടിച്ചു വിട്ട വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും ഒന്നും അവരവരുടെ വീട്ടിൽ വിളിച്ചു പറയില്ല. കാര്യം പ്രായമായ അച്ഛനും അമ്മയും ഇത് കേട്ട് ദുഃഖിച്ച് അവരുടെ ജീവിത സായന്ത്രത്തിൽ വല്ലാത്ത ടെൻഷൻ ആകണ്ടെന്ന് കരുതി പിന്മാറുക പതിവ്. അപ്പൊ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുട്ടികളോട് ഭാര്യമാരോട് താങ്കൾ എന്ത് പറയും? സത്യം പറഞ്ഞാൽ അങ്ങനെ നിൽക്കരുത്, നിൽക്കരുത്, നിൽക്കരുത്. നമ്മള് അങ്ങനെ പ്രതികരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥയെ മാറും. അപ്പൊ നമുക്ക് മനസ്സിലൂടെ അവസാനിക്കുക. അപ്പൊ നമുക്ക് താഴോട്ട് പോണം, എന്തെങ്കിലും മേളി പോലും താഴെ പോകുന്നു. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 1. ദിവ്യനോട് ആരൊക്കെ ഹൈ പറയണെന്ന് പറഞ്ഞു? ആർക്കാണ്? എന്റെ ചേച്ചി, രണ്ട് പിള്ളേരുണ്ട്, ഗോപിക എന്നാണ്, ദേവിക എന്നാണ് പേര്. അപ്പൊ അവരുടെ ഗോപിക ദേവിക, ഗോപിക ദേവിക ഹായ്. അവരുടെ ക്ലാസ്മേറ്റ്സ്, അവരുടെ കൂട്ടുകാരിലെ കൂട്ടുകാരന്മാര് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഇനി അമ്മ പറഞ്ഞൊരു ഹായ് ഉണ്ടല്ലോ, ആർക്കായിരുന്നു? മോളെ സർജറി ചെയ്ത ഹോസ്പിറ്റലില്, അവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടർ ഇസ്മായിൽ, ഡോക്ടർ ഇസ്മായിൽ, പിന്നെ സുനിൽ സാർ. സുനിൽ സാർ, സുനിൽ സാർ, ആരാ സുനിൽ സാർ? എല്ലാ സാറന്മാർക്കും ഒരു ബിഗ് ഹായ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, അമ്മ അമ്മയുടെ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഇനി കാണാം, എവിടെങ്കിലും കൊച്ചു നമ്മൾ കാണും. ഭൂമി ചെറിയൊരു സംഭവം അല്ലേ, അത് നമ്മൾ കാണും. അപ്പൊ ഇതിവിടെ താങ്കൾ ഏറ്റു വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ഈ കാര്യപരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, ദിവ്യയുടെ വിഷമങ്ങളൊക്കെ മാറട്ടെ.
ഇതിന് സർട്ടിഫിക്കറ്റ് ആണ് സൂക്ഷിച്ച് വെക്കണം. ബി സി എൻസി സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിന്റെ കൂടെ തന്നെ എന്ത് വെക്കണം, അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഉച്ചകാലം കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വെക്കേണ്ടി വരും. അപ്പോ ദിവ്യ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. കുട്ടേട്ടന് എന്താണ് ദിവ്യയുടെ ഭാവിയെ കുറിച്ച് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാം. കുട്ടേട്ട. യെസ് ബോസ്. ദിവ്യ, ദിവ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം നേഴ്സ് ആകുക എന്നായിരുന്നില്ല എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾ ഒരു അധ്യാപിക ആകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, ശരിയാണോ? അതേപോലെ തന്നെ താങ്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഉടൻ തന്നെ താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി താങ്കൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. അതിന് കുറച്ച് കഠിനാധ്വാനം കൂടി വേണ്ടിവരും എന്നും മനസ്സിലാക്കുന്നു. യൂറോപ്പിലേക്കുള്ള കൈയായി പോയി വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ ദിവ്യ, നമുക്ക് ഇനി കാണാം. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയും പോലെ ഈ ദിവ്യ ഒന്നും കേരളത്തിൽ ഒറ്റപ്പെട്ട ഒരു കഥാപാത്രമല്ല. ഇങ്ങനെ ഒരുപാട് അസംഖ്യം സ്ത്രീകൾ ഭർത്തൃപീഡനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സമാന ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ശക്തി പകരണം. നമ്മൾ സ്ത്രീ വിമോചനമൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊടിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ കരുത്തു കൊടുക്കാനായിരിക്കണം നമ്മുടെ ശ്രമം. ഗുഡ് ബൈ.